ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ഇന്ന് ഡൗട്ട് ക്ലിയറൻസ് പോലെയുള്ള ഒരു ഏരിയയും അതുപോലെ തേർഡ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. നോക്കുക, തേർഡ് ചാപ്റ്റർ ഏതാണെന്ന് അറിയാലോ, പീരിയോഡിക് ടേബിൾ ബേസ്ഡ് അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അത് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു കുറച്ച് ഏരിയാസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം, എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ക്ലിയർ ചെയ്ത് വെക്കാം. കേട്ടോ, ഒരു ഹാഫ് അവേഴ്സ് നമുക്ക് ആ ചാപ്റ്ററിലെ ആദ്യത്തെ ഏരിയാസുകൾ ഒന്ന് ക്ലിയർ ചെയ്തെടുത്ത് പോവാം കേട്ടോ. സ്കൂളിൽ എവിടെ വരെ ആയിപ്പോ തേർഡ് ചാപ്റ്റർ എവിടെ വരെ? കഴിഞ്ഞ ക്ലാസ്സുകളിലും റിവിഷൻ ആയിരുന്നു, കാരണം നിങ്ങൾക്ക് എക്സാം ആണല്ലോ എന്നുള്ള കരുതിയിട്ടാ കേട്ടോ. ഓക്കെ, എന്തായാലും തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ, സാറിന്റെ പേര് എഴുതി വെക്കാം, ഹെഡിങ് എഴുതി വെക്കാം തേർഡ് ചാപ്റ്റർ കേട്ടോ. എന്നിട്ട് ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് യൂണിറ്റ് 3 കേട്ടോ. ഹെഡിങ് ഏതെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും ഒന്ന് എടുത്ത് എഴുതി, എവിടെയെങ്കിലും എഴുതി, എന്നിട്ട് അത് കോപ്പി ചെയ്താൽ മതി. ബുക്കിന്റെ ബാക്കിൽ വല്ല എഴുതുക കേട്ടോ, എന്നിട്ട് കോപ്പി ഹെഡിങ് എഴുതി കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ക്ലാസ്സിൽ നേരിട്ട് വരികയാണ് ചെയ്തേ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്സ് ഒക്കെ എടുത്തോ, ഡോബർനിയർ ട്രേഡ്സ് അതൊക്കെ എടുത്തു അല്ലെ, ഓർത്ത് നോക്കാം. ഇല്ല, ചില സ്കൂളിൽ എടുക്കും, ചിലടത്ത് എടുക്കില്ല, പക്ഷെ എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ തന്നെ പോവാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്സ് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും നമുക്ക് ക്ലിയർ ചെയ്ത് ഹെഡിങ്സ് ഒക്കെ ഒന്ന് എഴുതി പോവാം കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും മെസ്സേജ് ആയിട്ട് ക്ലിയർ ചെയ്ത് പറയാം കേട്ടോ. ഇപ്പൊ വന്ന ആള് ഓൺലൈനിൽ ഇരിക്കുന്ന ആള് ശ്രദ്ധിക്കുക, തേർഡ് ചാപ്റ്റർ കേട്ടോ. തേർഡ് ചാപ്റ്റർ അതിന്റെ ഹെഡിങ് എഴുതി, എന്നിട്ട് അതിലെ ആദ്യത്തെ ടോപ്പിക്സ് എഴുതുകയാണ് കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, യൂണിറ്റ് 3. ഓക്കെ, യൂണിറ്റ് 3 ഫസ്റ്റ് നമുക്ക് ഹെഡിങ് എഴുതേണ്ടത് ഡോബർനിയർ ട്രേഡ്സ് കേട്ടോ. ഡോബർനിയർ ട്രേഡ്സ്, DOBERNER, ഡോബർനിയർ ട്രേഡ്സ്, TRIADS, ഡോബർനിയർ ട്രേഡ്സ്, DOBERNER, ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടോ, ഡോബർനിയർ ട്രേഡ്സ്. അപ്പൊ ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ചെയ്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഈ ഡോബർനിയർ ട്രേഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ടൈമില് ആകെ 9 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ 9 എലമെന്റ്സിന് ആ സയന്റിസ്റ്റ് 3-3-3 അങ്ങനെ 3 സെറ്റ് ആയിട്ട് വെച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ 3 എലമെന്റ്സ് അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്ന ഒരു പീരിയോഡിക് ടേബിള് ഈ സയന്റിസ്റ്റ് ഉണ്ടാക്കി. ആ സയന്റിസ്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ് വെച്ചിട്ടാണ്. ആറ്റമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ സയന്റിസ്റ്റ് എടുത്തു വെച്ചു. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് മിഡിൽ എലമെന്റ് ആവറേജ് സം ഓഫ് ദി അതർ 2 എലമെന്റ്സ് ആയിരുന്നു. മിഡിൽ എലമെന്റ് ഉണ്ടാവുമല്ലോ 3 അല്ലെ, 3 ആയിട്ടുള്ള ഒരു റോ അവർ മെയിൻറ്റെയിൻ ചെയ്തു, അതിനെയാണ് ട്രേഡ്സ് എന്ന് വിളിച്ചത്. അതിലെ മിഡിൽ എലമെന്റ് ആവറേജ് സം ഓഫ് ദി അതർ 2 എലമെന്റ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം, ദെൻ ഒരു എക്സാമ്പിൾ എഴുതണം, അതിന്റെ ഫീച്ചർ എഴുതണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം, 3 പോയിന്റ്സ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എന്തായിരുന്നു, ഡോബർനിയർ ട്രേഡ്സ് കഴിഞ്ഞാൽ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് കേട്ടോ. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് കുറച്ചും കൂടി നാള് കഴിഞ്ഞു, കുറെ എലമെന്റ് 42 എലമെന്റ്സ് ഒക്കെ എത്തി. അപ്പോ ഈ 9 എലമെന്റ്സ് വെച്ചിട്ട് പറ്റില്ലല്ലോ, പുള്ളിക്ക് ക്ലിയർ ചെയ്യാമല്ലോ. അപ്പൊ ആ സയന്റിസ്റ്റ് കൊണ്ടുവന്നത് എന്തായിരുന്നു, ആക്ച്വലി ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. ഒക്ടേവ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ നോട്ട് അറിയാലോ, പണ്ട് അല്ലെ, മ്യൂസിക്കൽ നോട്ട്. അത് എന്തായിരിക്കും, 8th ലെറ്റർ റിപ്പീറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് ലെറ്റർ, സരിഗമ പദനിസ അല്ലെ. എല്ലാ മ്യൂസിക്കൽ നോട്ട്സിലും എന്തായിരിക്കും അല്ലെ, 8th നോട്ട് എന്തായിരിക്കും റിപ്പീറ്റേഷൻ ആയിട്ട് അങ്ങനെ വരും അല്ലെ. ഓർത്ത് നോക്കാം, അങ്ങനെയാണ് ആ സയന്റിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പൊ അതിനെയാണ് എന്താണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്, എവരി 8th എലമെന്റ് റിപ്പീറ്റേഷൻ ഓഫ് ദി എന്തായിരിക്കും പ്രോപ്പർട്ടി, റിപ്പീറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് എലമെന്റ്. അപ്പൊ സെക്കൻഡ് എന്തായിരിക്കും അടുത്ത് അല്ലെ, അങ്ങനെ
ആ സയന്റിസ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷെ 20 elements വരെ അതൊക്കെ നല്ല രസമായിട്ട് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന എലമെന്റ്സുകൾ ആ ക്ലാസിഫിക്കേഷനിൽ എന്താണ് കറക്റ്റ് ആയിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് തേർഡ് സയന്റിസ്റ്റ് വരുന്നതാണ്. ഏതായിരുന്നു തേർഡ് സയന്റിസ്റ്റ്? മെന്റലി നിങ്ങൾക്ക് 10th ഉണ്ടായില്ലല്ലേ? ഉണ്ടായിരുന്നോ? 10th ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ? ഇല്ല, ഡിലീറ്റഡ് ആയിപ്പോയി അല്ലേ? ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, കാരണം 10th ഇതൊക്കെ ഉണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പൊ ഓർത്ത് നോക്കാം, ദിമിത്രി വാനുവിച്ച് മെന്റലീഫ് അല്ലെ, ആരോ പറഞ്ഞു. ഓക്കെ, ആ മെന്റലീഫ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്യാണ്. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ, മെന്റലീഫ് പീരിയോഡിക് ടേബിൾ കുറച്ചും കൂടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതിൽ ഈ പറയുന്ന ഈ 3 സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാര് എടുക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലോ വെച്ചിട്ടാണ് കൊണ്ടത്. എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ് കേട്ടോ, ഓർത്തു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഡിസൈൻ ചെയ്തത്. ഈ ഹെൻറി മോസ്ലി വന്നേക്കുന്ന സമയത്ത് ഒറ്റ ചേഞ്ചേ ഉള്ളൂ. എന്തായിരിക്കും പീരിയോഡിക് ലോയിൽ വരുന്നത്? ആറ്റമിക് നമ്പർ. ആറ്റമിക് നമ്പറിന്റെ ഓർഡറിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഓർഡറിൽ നമുക്ക് ആദ്യം കൊണ്ടുവരാം. പിന്നെ മോഡേൺ പീരിയോഡിക് ടേബിൾ, നമ്മൾ കൂടുതൽ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സുകളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അത് നോക്കാം. അപ്പൊ ഒന്ന് എഴുതി വെച്ചു, ഡോബർനിയർ ട്രേഡ്സ് കേട്ടോ. ആദ്യത്തെ ഹെഡിങ് ഡോബർനിയർ ട്രേഡ്സ്. ദെൻ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, ഫസ്റ്റ് എല്ലാത്തിലും ഒരേ പോയിന്റ് ആണ് ആക്ച്വലി നമ്മൾ കൊണ്ടുവരുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് കൊടുത്താൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. ആറ്റമിക് മാസ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെവറൽ ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ ആൻഡ് chemical properties of several group of three elements is known as traits. Physical and chemical properties of several group of three elements is known as traits. TRIADS, traits. തേർഡ് പോയിന്റ്, 3 points ഉള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെ. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സുകളാണ് നമ്മൾ ഇരുന്ന് തേർഡ് പോയിന്റ്സ് എഴുതി വെക്കാം. ദ മിഡിൽ എലമെന്റ് ഓഫ് ഈച്ച് ട്രേഡ്സ്, the middle element of each traits had an atomic weight, atomic weight അല്ലെങ്കിൽ atomic mass എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം, atomic mass or atomic weight of atomic weight about halfway between the atomic weight of other two elements. Then ഒരു example എഴുതാം, അതൊരു traits വഴിയാണ്. എക്സാമ്പിൾ, ലിഥിയം
സോഡിയം പൊട്ടാസ്യം മോഡേൺ പീരിയോഡിക് ടേബിളും ഇവരിപ്പോ ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി വരുന്നത്. മനസ്സിലായി? ലിഥിയം വെയിറ്റ് 3 ആണ്. ഇതൊരു ട്രേഡ് ആണ് കേട്ടോ, ഓർത്തു നോക്കാം. ഒരു ട്രേഡ്സ് ആയിട്ടാണ് അവര് വരുന്നത് കണ്ടോ. 3 എലമെന്റ്സ് ഇങ്ങനെ വരികയാണ്. ലിഥിയം ആറ്റമിക് മാസ് 3 ആണ്, 7 കേട്ടോ, ഓർത്തു നോക്കാം. ആറ്റമിക് മാസ്, ആറ്റമിക് നമ്പർ എന്താ, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം 3 ആണ് അല്ലെ. മാസ് എന്ന് പറയുന്നത് 7 ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ ലിഥിയത്തിന് 7, സോഡിയം 23 ആണ്, പൊട്ടാസ്യം വരുന്നത് 39 കേട്ടോ, ഓർത്തു നോക്കാം. അപ്പൊ എന്തായിരിക്കും ഇത് വരുന്നത്? 39 + 7 / 2 കണ്ടോ, ഹാഫ് ചെയ്താൽ എത്ര കിട്ടും? 23. ഏകദേശം ആവറേജ് എന്നാ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഏകദേശം ഇതുപോലത്തെ നിയർ ബൈ വാല്യൂ ആണ്, ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ എടുത്തു എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ എടുത്ത് എഴുതുക കേട്ടോ. 39 + ഇതാണ് ട്രേഡ്സിന് എക്സാമ്പിള്. ഓക്കെ, ഇതെന്താ ഇപ്പൊ ശരിയായോ? എന്തോ നെറ്റ്വർക്ക് എറർ ആണെന്ന് തോന്നുന്നു അല്ലേ, കുറെ പ്രാവശ്യം കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കേട്ടോ, ഓർത്തു നോക്കാം. ആ നമ്മളെ തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ, തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ കേട്ടോ, ഓർത്തു നോക്കാം. പീരിയോഡിക് ടേബിൾ, അതിൽ ആദ്യത്തെ ഹെഡിങ് ഡോബർനിയർ ട്രേഡ്സ് കേട്ടോ, ഓർത്തു നോക്കാം. ഡോബർനിയർ ട്രേഡ്സ് 3 പോയിന്റ്സ് ആണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എല്ലാത്തിനും സെയിം ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഏതെങ്കിലും എഴുതാത്തണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ഓർത്തു നോക്കാം. സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. ആറ്റമിക് മാസ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇവിടെ 3 എലമെന്റ്സ് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ്സ് എന്ന് പറയുന്നത്. TRAIDS ട്രേഡ്സ് കേട്ടോ, ഓർത്തു നോക്കാം. 3 എലമെന്റ്സ് അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ട്രേഡ്സ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതി വെക്കുക ട്രേഡ്സ്. സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് ഇതാ, ഇവിടെ നോക്കി മിഡിൽ എലമെന്റ് കണ്ടോ, മിഡിൽ എലമെന്റ് 23 ആ, അതിന്റെ മാസ് 23, അതെങ്ങനെ കിട്ടുന്നതാണ് പറയുന്നത്? ആവറേജ് സം ഓഫ് അതർ 2 എലമെന്റ്സ് ഇൻ എ ട്രേഡ്സ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്തു നോക്കാം. അല്ലെങ്കിൽ ഹാഫ് ദ എമൗണ്ട് ആണ് വരുന്നത് കേട്ടോ, ഓർത്തു നോക്കാം. ഹാഫ് ആയിട്ടാണ് വരുന്നത് കേട്ടോ, ഓർത്തു നോക്കാം. ഹാഫ് ആയിട്ടാണ് അതർ 2 എലമെന്റ്സിന്റെ മാസ് ക്ലിയർ ചെയ്ത് വരിക കേട്ടോ, ഓർത്തു നോക്കാം. ക്രിസ്റ്റേ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും കണ്ടോ, 39 + 7 / 2 = 23 കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കുക. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്, സെക്കൻഡ് ഹെഡിങ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്, NEWLANDS, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. ക്രിസ് നമ്മള് തേർഡ് ചാപ്റ്റർ കേട്ടോ, പീരിയോഡിക് ടേബിൾ അതിന്റെ കണ്ടന്റ് എടുക്കുന്നത്. എന്ന എക്സാം ക്രിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? കെമിസ്ട്രി കഴിഞ്ഞോ? എന്നായിരുന്നു? ആണോ, പഠിച്ചോ, കിട്ടിയോ മാർക്കൊക്കെ? ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വന്ന് കൊണ്ടെന്ന് കാണിക്കണം കേട്ടോ. ഓഫ്ലൈനിൽ എന്താ വരാത്തിപ്പോ? ആ അതുകൊണ്ടാണ് അല്ലേ. ഓക്കെ കേട്ടോ, വന്നോ കേട്ടോ, ഓഫ്ലൈനിൽ പരമാവധി എത്താൻ നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ സ്റ്റഡി സെക്ഷനിൽ വന്നിണ്ടായോ? ആ കേട്ടോ, അപ്പൊ ചെയ്യാൻ പറ്റിയോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഓക്കെ കേട്ടോ. ഓക്കെ, ദെൻ ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, ലോ ഓഫ് ഒക്ടേവ്. സ്കൂളിൽ എടുത്തോ ക്രിസ്സേ, ഇത് തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ആ തുടങ്ങി അല്ലേ. ഓക്കെ കേട്ടോ, ലോ ഓഫ് ഒക്ടേവ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് നേരത്തെ എഴുതിയ അതേ പോയിന്റ് തന്നെ എഴുതി വെക്കുക കേട്ടോ. എന്തായിരിക്കും? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എന്തായിരിക്കും? ആറ്റമിക് മാസ് കേട്ടോ. നേരത്തെ ഒരേ വേർഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്.
പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. അടുത്ത ലൈനിലെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. ന്യൂലാൻഡ്സ് സയന്റിസ്റ്റിന്റെ പേരാണ്. ന്യൂലാൻഡ്സ് അറേഞ്ച് ദ എലമെന്റ്സ്, ന്യൂലാൻഡ്സ് അറേഞ്ച് ദ എലമെന്റ്സ് Newlands arrange the elements in increasing order of their atomic weight. Newlands arrange the elements in increasing order of their atomic weight, increasing order of their atomic weight, and noted that and noted that every eighth element, adana main point, every eighth element had properties similar to the first element had properties similar to the first element. ബ്രാക്കിൽ എഴുതി വെക്കുക, ഇതാണ് ലോ ഓഫ് ഒക്ടേവ്. മ്യൂസിക്കൽ നോട്ട് പോലെയാണ്, സരിഗമ പാത നിസ അല്ലെ, റിപ്പിറ്റേഷൻ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഓർത്ത് നോക്കുക, എല്ലാ മ്യൂസിക്കൽ നോട്ട്സിലും അത് തന്നെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അപ് ടു 20 വരെയുള്ള എലമെന്റ്സുകൾക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. കണ്ടോ, 7 ആയി. ഇനി അല്ലെ, ഫ്ലൂറും കഴിഞ്ഞ പിന്നെ അടുത്ത നെക്സ്റ്റ് എന്താ വരിക അല്ലെ, ഫ്ലൂറും കഴിഞ്ഞിട്ട് ആ ടൈമിൽ വരുന്ന സോഡിയം ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പൊ നിങ്ങൾ നോക്കും, ഇത് ആ ടൈമുകളിൽ നോബിൾ ഗ്യാസ് എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല കേട്ടോ. ഓർത്ത് നോക്കുക, നോബിൾ ഗ്യാസ് കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, അന്ന് ഉണ്ടായിരുന്ന എലമെന്റ്സിന് വെച്ചിട്ടാണ് ആ സയന്റിസ്റ്റ് ചെയ്തത് കേട്ടോ. ഓർത്ത് നോക്കുക, നോബിൾ ഗ്യാസ് ഫൈൻഡ് ചെയ്യുന്നത് നമ്മള് മെന്റലി പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, ആ ടൈമിൽ നോബിൾ ഗ്യാസ് ഇല്ല, മെന്റലി പീരിയോഡിക് ടേബിൾ പബ്ലിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നോബിൾ ഗ്യാസ് ഫൈൻഡ് ചെയ്തു. അപ്പോ മെന്റലി പിന്നെ ആകെ ടെൻഷനായി, എല്ലാം ഡിക്ലെയർ ചെയ്തു വന്നപ്പോഴാണ് പുതിയ ഒരാൾ കയറി വരാൻ. അപ്പോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ പുതിയൊരു ഗ്രൂപ്പ് ആക്കി, സീറോ ഗ്രൂപ്പ്. മെന്റലി 8 ടേബിൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തു, ഒരു പുതിയ ഗ്രൂപ്പ് ആക്കിയിട്ട്, 7 ഉണ്ടായിരുന്നു അതിന്റെ ഒരു, അപ്പൊ ഒരു പുതിയ ഗ്രൂപ്പ് ആയിട്ട് അതിനെ ആ സയന്റിസ്റ്റ് ഈ പീരിയോഡിക് ടേബിൾ ടച്ച് ചെയ്തില്ല, അങ്ങനെയാണ് മാറ്റി ചെയ്തു വെക്കുക തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, ഈ ടൈമില് നോബിൾ ഗ്യാസ് ഇല്ല, അപ്പൊ എന്ത് തോന്നുന്നു, സോഡിയം അല്ലെ. ആ സോഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, മെഗ്നീഷ്യം 12, പിന്നെ എന്തായിരുന്നു, അലൂമിനിയം, കാർബണിന്റെ തൊട്ട് താഴെ സിലിക്കൺ അല്ലെ. ഓർത്ത് നോക്കാം, നൈട്രജന്റെ തൊട്ട് താഴെ ഫോസ്ഫറസ്, സൾഫർ, ക്ലോർ ആണോ. ഓർത്ത് നോക്കാം, ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ തന്നെയാ വരുന്നത് ആണോ. ഓർത്ത് നോക്കാം, അപ്പോ 7th കഴിഞ്ഞ 8th എലമെന്റ് റിപ്പിറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് എലമെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ആ രീതിയിലാണ് ഈ സയന്റിസ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് വേഗം എഴുതി വെക്കുക കേട്ടോ. ഇതാണ് എക്സാമ്പിൾ, എക്സാമ്പിൾ എന്ത് പറ്റി വൈകിയത്, ആ കുഴപ്പമില്ല, പരമാവധി കേട്ടോ. നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുന്ന മാർക്കിന്റെ പേപ്പർ തന്നെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, പേപ്പർ എന്തായാലും കൊണ്ടുവന്ന് കാണിക്കണം. നമ്മൾ നെക്സ്റ്റ് മന്ത് 15th എക്സാം ഡിക്ലറേഷൻ ഉണ്ടാവും, നമുക്ക് ഒരു ക്ലിയർ ചെയ്ത് എക്സാം ഉണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം, ആ എക്സാമിന് എനിക്ക് ജഡ്ജ് ചെയ്യാനാണ്, നിങ്ങൾ സ്കൂളിലെ പോലെ എടുക്കേണ്ട, നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങൾ പഠിച്ചേക്കുന്ന ഏരിയ കേട്ടോ, അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ ഉണ്ടാവുള്ളൂ ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പോ പക്ഷെ അതിൽ എനിക്ക് അറിയണം ഇൻഡിവിജ്വലി നിങ്ങൾ ആരാണ്, എവിടെയാണ്,
പൊസിഷൻ. ചില ആൾക്കാർ ചിലപ്പോൾ ക്ലാസ്സിൽ പറയും, പേപ്പറിൽ വരില്ല. ചില ആൾക്കാർ റിസർവ്ഡ് ആയിരിക്കും, പക്ഷെ പേപ്പറിൽ നല്ല പ്രസന്റേഷൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് പിന്നെ എറർ വരുന്നത് അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പതുക്കനെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഓർത്ത് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ വരണം. നിങ്ങൾ ഓർത്ത് നോക്കുക, നമ്മൾ ട്യൂഷനാണ്, ട്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തമ്മിലൊരു അല്ലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല, എനിക്കറിയാം. അവിടെ ഓർത്ത് നോക്കാം, നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാനും പറ്റണം. ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം മനസ്സിലായി. അങ്ങനെ ആയിരിക്കണം ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഗൈഡ് ലൈൻസ് ചെയ്ത് അല്ലെ ഓർത്ത് നോക്കുക. അപ്പൊ അത് തന്നു തന്നു ഒരു പോയിന്റിലെത്തുമ്പോൾ ക്ലിക്ക് ആവും, ഓക്കെ ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോൾ കൺവേ ചെയ്യണം കേട്ടോ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അധികം എന്താന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ജയിപ്പ് ചെയ്യാനുള്ള പേപ്പർ ഉണ്ടാവും, എല്ലാവരും അങ്ങനെ കാണിക്കുന്നില്ല. എനിക്ക് ഇന്റർവ്യൂല് അറിഞ്ഞാൽ മതി നമ്മള് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ പേപ്പർ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് കേട്ടോ. അപ്പൊ വന്നേക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാം, നമ്മൾ തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ, ആ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആണ് ഡോബർനിയർ ട്രേറ്റ്സ്. ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ആ ഡോബർനിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ത്രീ എലമെന്റ്സ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തു, അതിനെയാണ് ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ടോപ്പിക് ആണ് ഇപ്പൊ കഴിഞ്ഞത്, ന്യൂലാൻഡ് സ്ലോ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ആ സയന്റിസ്റ്റിന്റെ ഇത് ഇത് കണ്ടോ, ഈ അറേഞ്ച്മെന്റ് കണ്ടോ, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ് ആണ്. ഇപ്പൊ എന്തായിരുന്നു ഇതിന്റെ ലോ, ഫസ്റ്റ് പോയിന്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ചെയ്ത ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എയ്ത്ത് എലമെന്റ്, എയ്ത്ത് എലമെന്റ് ഇതിൽ ഏതാ നോക്കിയേ, സോഡിയം അല്ലെ. ആ ഈ എയ്ത്ത് എലമെന്റ് റിപ്പിറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് എലമെന്റ് ആണ് ഓർത്ത് നോക്കുക. ഇത് കണ്ടോ ഈ മെഗ്നീഷ്യം, അപ്പൊ ബെർലിയം കഴിഞ്ഞിട്ട് മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എയ്ത്ത് എലമെന്റ് ആണ് ഓർത്ത് നോക്കുക. അത് ആരുടെ പോലെ ഇരിക്കും, ബെർലിയത്തിന്റെ പോലെ ഇരിക്കും. അപ്പൊ ഇതേ നോക്കിയേ, കാർബൺ, കാർബൺ കഴിഞ്ഞ എയ്ത്ത് എലമെന്റ് ആരാ, സിലിക്കൺ. അത് ആരെ പോലെ ഇരിക്കും, കാർബണ്ട അല്ലെ, ഒരേ ഗ്രൂപ്പിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പോഴും മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇവര് തന്നെയാണ്. അതാണ് ആ സയന്റിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോ ഈ എന്താണ് ഇത്, മ്യൂസിക്കൽ നോട്ടാണ് എയ്ത്ത് എലമെന്റ് റിപ്പിറ്റേഷൻ അല്ലെ. ഓർത്ത് നോക്കാം, മ്യൂസിക് ഇഷ്ടമുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഇതിനെ ലോ ഓഫ് ഒക്ടേവ് എന്നാണ് വിളിച്ചത്. എന്താ വിളിക്കുന്നത്, ലോ ഓഫ് ഒക്ടേവ്. സയന്റിസ്റ്റിന്റെ പേര് ന്യൂലാൻഡ്. അപ്പൊ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്, അതാണ് നമ്മൾ ഹെഡിങ് കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി തേർഡ് ഹെഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ ഇവിടെ ഡ്രോബാക്സ് ഉണ്ട്, ഡ്രോബാക്സ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ഓരോരുത്തരുടെയും ഹെഡിങ്സ് ഇങ്ങനെ എഴുതി പോകും, അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കാം, മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. നെക്സ്റ്റ് ഹെഡിങ് മെന്റലീഫ് പീരിയോഡിക് ടേബിൾ, മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ അണ്ടർലൈൻ ചെയ്യാം. മെന്റലീഫിന്റെ ഒരു ലോ ഓഫ് എന്താണ്, മെന്റലീഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ എഴുതുന്നത്. ഒന്ന് എഴുതി വെച്ചു, ഫസ്റ്റ് പോയിന്റ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ. The properties of the elements are a periodic function of their atomic weight. Of their atomic weight. The properties of the elements are a periodic function of their atomic weight. Of their atomic weight. The properties of the elements are a periodic function of their atomic weight. ഓക്കെ, ആ പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ലോ ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം, പീരിയോഡിക് ഫംഗ്ഷൻ. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ അത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർട്ടീസിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് വെക്കുക, അങ്ങനെ മെന്റലീഫ് പ്രെഡിക്ട് ചെയ്തേക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക, വെർട്ടിക്കൽ കോളം ഇൻ എ പീരിയോഡിക് ടേബിൾ. വെർട്ടിക്കൽ കോളം ഇൻ എ പീരിയോഡിക് ടേബിൾ, വെർട്ടിക്കൽ കോളം ഇൻ എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ്, വെർട്ടിക്കൽ കോളം ഇൻ എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൂപ്പ്, ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളം ഇൻ എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. അവിടെ ഓർത്ത് നോക്കാം, ബ്രാക്കറ്റിൽ എഴുതി നോക്കാം, സീറോ ടു സീറോ ടു എയ്റ്റ് ഗ്രൂപ്പ്, സീറോ ടു എയ്റ്റ് ഗ്രൂപ്പ്, സീറോ ടു എയ്റ്റ് ഗ്രൂപ്പ് ട്രാക്കില് കേട്ടോ, സീറോ ടു എയ്റ്റ് ഗ്രൂപ്പ്. ആൻഡ് ഹൊറിസോണ്ടൽ റോ,
ഇൻ എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് സീരിയസ് ഓർ പീരിയഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ സീരിയസ് എന്നാണ് പറയാ കേട്ടോ, ഓർത്തു നോക്കാം ടെക്സ്റ്റ് ബുക്കില്. ആ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ആദ്യം മുതലാണോ എവിടെ ഗ്രൂപ്പ് ആൻഡ് ആൻഡ് ഹൊറിസോണ്ടൽ റോ, ഹൊറിസോണ്ടൽ റോ ഇൻ എ പീരിയോഡിക് ടേബിൾ ഇസ് നോൺ ആസ് എന്തായിരിക്കും സീരിയസ് ഓർ പീരിയഡ്. S-E-R-I-S, serious or period. കേട്ടോ ഓർത്തു നോക്കാം, സീരിയസ് ഓർ പീരിയഡ് അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്തു നോക്കാം. അപ്പോ വെർട്ടിക്കൽ കോളും അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ ബേസിക്സ് കാര്യങ്ങളേ ഉള്ളൂ. ഈ സയന്റിസ്റ്റിനെ ഇപ്പോഴും നമ്മൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് കാണുന്നതിന് രണ്ട് റീസൺ ഉണ്ട്. ആ രണ്ട് റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ആ ടൈമുകളിലുള്ള ഏറ്റവും ബെസ്റ്റ് എന്താണ് ഡിസ്കവറി തന്നെയായിരുന്നു, ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഡിസ്കവറിയാണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് പ്രിഡിക്ഷൻ. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സയന്റിസ്റ്റ് പറഞ്ഞു ചില കോളമാള് ബ്ലാങ്ക് ആയിട്ട് വെച്ചു, എന്നിട്ട് പറഞ്ഞു നമുക്ക് ഫ്യൂച്ചറിൽ അവിടെ ഒരു എലമെന്റ് ഫൈൻഡ് ചെയ്യും, ആ എലമെന്റിന് ഈ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതിന് പേര് നമുക്കൊരു ഏകാ അലൂമിനിയം, ഏകാ സിലിക്കൺ, ഏകാ ജെർമേനിയം. ഏകാ എന്നുള്ള സാൻസ്ക്രിറ്റ് വേർഡാണ്, ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ, അവിടെ നോക്കാം. ഏകാ അലൂമിനിയം, ഏകാ സിലിക്കൺ, ഏകാ ജെർമേനിയം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ലോട്ടിൽ നെയിം ഒക്കെ കൊടുത്തു. അതാണ് ആ സയന്റിസ്റ്റിന്റെ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. ഫ്യൂച്ചർ എലമെന്റ് പ്രോപ്പർട്ടി പറഞ്ഞു, ഫ്യൂച്ചർ എലമെന്റ്സിന് പേര് ആർക്ക് വേണമെങ്കിലും പറ്റും, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടി ഇന്നതായിരിക്കും, ഇതിന് സിമിലർ ആയിട്ടുള്ളതായിരിക്കും. അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു, ആ ഗ്യാപ്പിൽ തന്നെ ഫിൽ ചെയ്തു, അസ്യൂം ചെയ്തു, പറഞ്ഞോളാം. പ്രഡിക്ഷൻ ആണ് എപ്പോഴും സയൻസ് എപ്പോഴും എന്താണ് ത്രീ ലെവലാണ് ആക്ച്വലി. ഒന്ന്, ഇയാള് തിങ്ക് ചെയ്യാണ് ആക്ച്വലി, ഇപ്പോ ഉള്ള കമ്പ്യൂട്ടർ ലെവലൊക്കെ മാറ്റി വേറൊരു അല്ലെ കൺസെപ്റ്റ് മോഡൽ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാ കൺസെപ്റ്റ് കാറ് നെറ്റിലൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെ, കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും, ആ രീതിയിലൊക്കെ വരും. ഇവിടെ നമുക്ക് ഇതില്ല, പുറത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. അതെന്താ എല്ലാം അങ്ങനെ വരാത്ത, പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്ത് വരുമ്പോ എന്തായാലും ഭയങ്കര ലിമിറ്റേഷൻസ് ഒക്കെ വരും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യില്ല അല്ലെ, അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോ നോർമലി ഈ കൺസെപ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ് ആക്ച്വലി, ഐഡിയ അല്ലെ, ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് തിയറട്ടിക്കൽ ആയിട്ടുള്ള ഈ കെമിസ്ട്രിയിലൊക്കെ വരുന്ന സമയത്ത് ഹൈപ്പോത്തസിസ് വരും. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇന്നതാകാം ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് നിർത്തും. അത് കഴിഞ്ഞിട്ടാണ് അത് അപ്രൂവൽ ആവുന്നത്, മനസ്സിലായി. ഇയാൾ പറയാണ് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞു, പക്ഷെ അത് എല്ലാ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്രൂവൽ ചെയ്യണല്ലേ, അതാണ് ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സയന്റിസ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തി അത് കറക്റ്റ് ആവുകയും ചെയ്തു, മനസ്സിലായി. അപ്പോ അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. ഒന്ന് എഴുതി വെച്ചു, മെന്റലീഫ് ലെഫ്റ്റ് ദ ഗ്യാപ്പ് അണ്ടർ, മെന്റലീഫ് ലെഫ്റ്റ് L-E-F-T, left the gap under aluminium. Mendeleev left the gap under aluminium and a gap under silicon and a gap under silicon and called these elements and call these element eka aluminium and eka silicon. Mendeleev the gap under aluminium and a gap under silicon, gap under silicon and call these elements, and call these elements eka, eka, eka aluminium and eka silicon, eka, eka silicon. Eka silicon. First stop. He predicted not only these existence of, he predicted not only, he predicted not only the existence of
the existence of gallium, existence of gallium and germanium. Gallium and germanium, but also describe some of their general physical properties, some of their general physical properties. Some of their general physical properties. ഓർത്തുനോക്കാം. അപ്പൊ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടോ, ഗാലിയം ജർമേനിയം ആണ് പിന്നീട് ഫൈൻഡ് ചെയ്തത്. ഇപ്പോഴും നമുക്കറിയാലോ പീരിയോഡിക് ടേബിളില് ബോറോൺ, അലൂമിനിയം, അത് കഴിഞ്ഞ ആരാണ്, ഗാലിയം, അത് കഴിഞ്ഞ് ഇൻഡിയം, താലിയം, അങ്ങനെയാണ് പീരിയോഡിക് ടേബിള്, കേട്ടോ, ഓർത്തു നോക്കാം. ദൻ നെക്സ്റ്റ്, അതുപോലെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം അല്ലെ, ടിൻ, ലെഡ്, കേട്ടോ, ഓർത്തു നോക്കുക. പീരിയോഡിക് ടേബിൾ നമ്മൾ വരക്കും. അപ്പോ അങ്ങനെ ആ പീരിയോഡിക് ടേബിളിൽ വന്നേക്കുന്ന അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റി, കേട്ടോ, ഓർത്തു നോക്കാം. അപ്പൊ എവിടെയായിരിക്കും ഈ സയന്റിസ്റ്റിന് എറർ വന്നത്, നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു, ഏറ്റവും മൂന്ന് പോയിന്റ്സുകളിലാണ് എറേഴ്സ് ആയിട്ട് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഡ്രോബാക്സ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിൽ. അത് വരുന്നത് ഒന്ന്, ഹൈഡ്രജന് പ്രെഡിക്ഷൻ എറർ വന്നു. ഹൈഡ്രജന് ഏതാണ് പൊസിഷൻ എന്ന് ഈ സയന്റിസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആണ് കൊടുത്തേക്കുന്നത്, ഹൈഡ്രജന് മാത്രം ഒരു സ്പെഷ്യൽ ആണ്. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സയന്റിസ്റ്റിന്. ആ സയന്റിസ്റ്റ് ഇങ്ങനെ ഡൗട്ട് ആയിരുന്നു, ഹൈഡ്രജൻ പിന്നെ മെറ്റലിന്റെ ഒപ്പം കൊടുത്തു, നോൺ മെറ്റലിന്റെ ഒപ്പം ഒക്കെ വന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഐസോടോപ്പ്, വോട്ട് ഡു യു മീൻ ഐസോടോപ്പ്, സെയിം ആറ്റമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ, കണ്ടോ, ഓർത്തു നോക്കാം, സെയിം ആറ്റമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ നമുക്ക് പ്രശ്നത്തിൽ കിട്ടിയോ, ഇത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജൻ എന്ന് പറയുന്ന സമയത്ത് ഇതാണ് പ്രോട്ടിയം, ഒരു ഹൈഡ്രജൻ. രണ്ടാമത്തെ ഹൈഡ്രജൻ എന്തായിരിക്കും, ഡ്യൂട്ടീരിയം. ഈ മുകളിലത്തെ മാസം നോക്കിയാട്ടാ വരുന്നത്. അപ്പോ ഹൈഡ്രജന് തന്നെ എത്ര കോളം വേണ്ടി വരും, മൂന്ന് കോളം വേണ്ടി വരും. ഹൈഡ്രജൻ ഒരു കോളത്തിലായിരുന്നു. അപ്പൊ ഈ സയന്റിസ്റ്റ് പീരിയോഡിക് ടേബിൾ ഒക്കെ കണ്ടെത്തി എല്ലാം സെറ്റ് ആയപ്പോഴാണ് ഐസോടോപ്പ് വരുന്നത്, ഐസോടോപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഓരോ എലമെന്റ്സിനും എന്ത് ചെയ്യില്ല, പല പല സെക്ഷൻ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താ, മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കൂല, എന്ന് മാത്രം നോക്കുള്ളൂ, ആറ്റമിക് നമ്പർ. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രം മതി, കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ മെന്റലി പീരിയോഡിക് ടേബിളില് മാസ്, ഈ ഐസോടോപ്പിന്റെ പൊസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീടാണ് ഐസോടോപ്പ് കണ്ടെത്തുന്നത്. ഐസോടോപ്പ് കണ്ടെത്തുന്നവരെ ഈ സയന്റിസ്റ്റ് തന്നെയായിരുന്നു ഏറ്റവും നന്നായിട്ട് വന്നത്, കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ലിമിറ്റേഷൻ രണ്ട് പോയിന്റ്സ് കൂടി നമുക്ക് എഴുതണം, കേട്ടോ, ഹെഡിങ് ആയിട്ടൊന്ന് എഴുതി വെക്കും, കേട്ടോ. ഒരു മിനിറ്റ്, ലിമിറ്റേഷൻ ആ നമുക്ക് ലിമിറ്റേഷൻ ആയിട്ട് അവിടെ അധികം ഇല്ല, കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് വേണ്ട, ലിമിറ്റേഷൻ ആയിട്ട് ഹെഡിങ് ആയിട്ടില്ല, കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേണ്ട, നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ, മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ, ലിമിറ്റേഷൻ ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ ഉള്ളൂ, കേട്ടോ, നോക്കാം. മോഡേൺ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആയിട്ട് എഴുതി വെക്കുക. മോഡേൺ പീരിയോഡിക് ലോ, ഫസ്റ്റ് പോയിന്റ്, മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ എഴുതി വെക്കുക. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ്, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റമിക് നമ്പർ. The physical and chemical properties of the elements are periodic function of their atomic number. Periodic function of their atomic number.
ദെൻ വെർട്ടിക്കൽ കോളം എന്ത് തന്നെയായിരിക്കും? വെർട്ടിക്കൽ കോളം എന്തായിരിക്കും? ഗ്രൂപ്പ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് നെക്സ്റ്റ് പോയിന്റ്, വെർട്ടിക്കൽ കോളം ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇതില്? 1 to 18. കേട്ടോ, 18 ഗ്രൂപ്പ് ആണ്. അപ്പോ 1 to 18 ഗ്രൂപ്പ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ, വെർട്ടിക്കൽ കോളം ഇന്ന പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. നേരത്തെ എഴുതി അതേ പോയിന്റ് തന്നെയാണ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, 1 to 18. 18 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, 18 ഗ്രൂപ്പ് മോഡേൺ പീരിയോഡിക് ടേബിളില്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കുക, നെക്സ്റ്റ് ലൈനില് ഹൊറിസോണ്ടൽ റോ, ഹൊറിസോണ്ടൽ റോ, ഹൊറിസോണ്ടൽ റോ ഇന്ന പീരിയോഡിക് ടേബിൾ ഹൊറിസോണ്ടൽ റോ ഇന്ന പീരിയോഡിക് ടേബിൾ ഹൊറിസോണ്ടൽ റോ എന്നെന്താ വിളിക്കുന്നത്? പിരീഡ് കേട്ടോ. ഹൊറിസോണ്ടൽ റോ ഇന്ന പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് പിരീഡ്. എത്ര പിരീഡ്സ് ഉണ്ട്? പറഞ്ഞോളി, 7 കേട്ടോ, 7 പിരീഡ്സ്. ഇനി നമ്മൾ പീരിയോഡിക് ടേബിൾ വരക്കുകയാണ്. പീരിയോഡിക് ടേബിള്, മോഡേൺ പീരിയോഡിക് ടേബിള് നമ്മൾ വരക്കണ സമയത്ത് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഫുള്ളായിട്ട് വരക്കുന്നുണ്ട്. വരക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറയാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ ബാലൻസി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് 11th and 12th ഒന്നും ആവില്ല. നമുക്ക് കോമ്പൗണ്ടുകളും ഓർഗാനിക് കെമിസ്ട്രിയും ഒക്കെ വന്ന സമയത്ത് അതിൽ ആ ബാലൻസി ഒക്കെ ഈ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ വരക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, പിന്നെ പൊസിഷൻ അറിഞ്ഞു വെച്ച് കഴിഞ്ഞുള്ള ക്വസ്റ്റൻസ് ഇതിലുണ്ടാവും, പൊസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോ അത് അടുത്ത കാറ്റഗറി. അപ്പൊ ആ പൊസിഷനൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പീരിയോഡിക് ടേബിൾ ആവശ്യമാണ് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ നമ്മള് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. പീരിയോഡിക് ടേബിൾ വരച്ച് അത് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നോമൻക്ലേച്ചർ ആ അണ്ണിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പേരുകൾ കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അത് അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം, നമ്മൾ ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ വരക്കാൻ പോവാണ്. അപ്പോ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെയാ പറഞ്ഞേ അല്ലെ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് 20 elements കറക്റ്റ് ആയിട്ട് അറിയാം? ഞാൻ ചോദിക്കും. 20 elements അറിയാം അല്ലെ? 30 വരെ ആക്കണം കേട്ടോ. ഓക്കെ, 30 അറിയാം, അറിയാം അല്ലെ? നോക്കി ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം, മറന്നുപോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ 30 വരെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ +2 വരെയുള്ള +2 ഒരു ചാപ്റ്ററിന്റെ പേര് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്നാ. അപ്പൊ ആ ഡി എഫും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പൊ നിങ്ങൾ പതുക്കനെ പാരലൽ ആയിട്ട് ഇതിലൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് അതും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വരും. ഹൈഡ്രജൻ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആണ്, ഇതേ ഇവിടെ ടച്ച് ചെയ്യാതെയാണ് വരച്ചേക്കുന്നത്, അല്ലെങ്കിൽ നടുവിൽ കൊണ്ടൊന്ന് വരക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഹൈഡ്രജന്റെ പൊസിഷൻ മാത്രം ഇവിടെ എടുത്ത് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്തു വെക്കാം, ഒരു കുഴപ്പമില്ല. എക്സ്ക്ലൂസീവ് പൊസിഷൻ ആണ്, അതിനെ വിളിക്കുന്ന എന്താ? എക്സ്ക്ലൂസീവ് പൊസിഷൻ കേട്ടോ. ഓർത്ത് നോക്കാം, ദെൻ ഹൈഡ്രജൻ, ഹൈഡ്രജൻ കഴിഞ്ഞ പിന്നെ ഇവിടെ എന്തായിരിക്കും? ഹീലിയം അല്ലെ? ഓർത്ത് നോക്കാം, ഹൈഡ്രജൻ ഹീലിയം. അത് കഴിഞ്ഞ നെക്സ്റ്റ് എന്തായിരിക്കും ഇവിടെ വരുന്നത് അല്ലെ? ലിഥിയം. ലിഥിയം കഴിഞ്ഞ ബെർലിയം അല്ലെ? ലിഥിയത്തിന്റെ തൊട്ട് താഴെ ആരാണ് ഇരിക്കുന്നത്? സോഡിയം അല്ലെ? സോഡിയത്തിന്റെ തൊട്ട് താഴെ പൊട്ടാസ്യം കേട്ടോ. ഓർത്ത് നോക്കാം, ദെൻ ബെർലിയത്തിന്റെ തൊട്ട് താഴെ മെഗ്നീഷ്യം, ഇവിടെ നോക്കിയേ കാൽസ്യം കേട്ടോ. ഓർത്ത് നോക്കാം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ് ബ്ലോക്ക് എലമെന്റ് എന്നാ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ദെൻ നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ ബെർലിയം. ബെർലിയം കഴിഞ്ഞ പിന്നെ ഇവിടെ നിന്നാലേ നിങ്ങക്ക് പേര് പഠിച്ചേക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അല്ലെ? ആ ബോറോൺ, പിന്നെ എന്തൊക്കെയായിരിക്കും? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. എൻഇ ആണ് കേട്ടോ, നിയോൺ എൻഇ. ദെൻ ഇവിടെ ബോറോണിന്റെ തൊട്ട് താഴെ അലൂമിനിയം, സിലിക്കൺ, ക്ലോറിൻ, ആർഗൺ. അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും അറിഞ്ഞു വെക്കേണ്ടത് 10th level ആണ്. ആക്ച്വലി നിങ്ങൾ 10th level പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇത്രയും
അറിഞ്ഞു വെക്കണം എന്നാണ് നമ്മൾ പറയാം, കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊരു ട്വൽത്തില് വരെ ഉള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ നോക്കുക. കാൽസ്യം കഴിഞ്ഞാല് ഇവിടെ വരുന്ന സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇവിടെ നമുക്ക് ആറ്റമിക് നമ്പർ എഴുതി പോവാം. 1, 2, 10, 9. ഇനി വരുന്നതില് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ ഫാമിലിയിൽ ഇവിടെ കണ്ടോ, ക്രോമിയം, ക്രോമിയത്തിന്റെ തൊട്ടുതാഴെ മോളിബ്ഡിനം, ടങ്സ്റ്റൺ, അത് ക്വസ്റ്റ്യൻ ആണ് അടുത്ത വർഷത്തെ. അതുപോലെ തന്നെ കോപ്പർ ഫാമിലി പഠിക്കാനുണ്ട്, സിങ്ക് ഫാമിലി പഠിക്കാനുണ്ട് അടുത്ത വർഷത്തേക്ക് ഉള്ളത്. അത് വേണ്ട, ഇത്രയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും വളരെ ക്ലിയർ ആയിട്ട് വരും. ഇനി ഇവിടെ ഈ വർഷം ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ബോറോൺ അലൂമിനിയം, അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളത് അറിയേണ്ടി വരും കേട്ടോ. ഗാലിയം, ഇൻഡിയം, താലിയം, ഗാലിയം, ഇൻഡിയം, താലിയം, കാർബൺ സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റ്, ഹീലിയം, നിയോണാർക്കൺ, ക്രിപ്റ്റൺ, സെനൺ, അമാഡോ. ഇതിൽ ഇത് പഠിക്കണം എന്തായാലും. ഈ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഗാലിയം, അലുമിനിയം, ഗാലിയം സൈസിൽ വരുന്ന ഡിഫറൻസ് വെച്ചിട്ട് പഠിക്കാനുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇതൊക്കെ എന്തായിരിക്കും സെക്കൻഡ് അല്ലെ, ഓർത്ത് നോക്കുക. ഇത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? തേർഡ്. അപ്പൊ ഇത് ഏതായിരിക്കും? ട്വൽത്ത്. ഇതേതായിരിക്കും? തേർട്ടീൻത്ത്. ഇതേതായിരിക്കും? ഫോർട്ടീൻത്ത്. ഇതേതായിരിക്കും? എയ്റ്റീൻത്ത്. ഡൗട്ടില്ലല്ലോ, നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ഫുൾ ആയിട്ട് എഴുതിക്കോ കേട്ടോ, ഇവിടെയൊക്കെ എഴുതി വെച്ചു, ഒരു കുഴപ്പമില്ല. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി 2 ആയിരിക്കും. ഇനി ഇത് പഠിക്കണ്ട, ഇതിന് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക. തേർഡ് ഗ്രൂപ്പിന് എത്രയായിരിക്കും? തേർട്ടീൻത് ഗ്രൂപ്പിന് 3, ഫോർട്ടീൻത് ഗ്രൂപ്പിന് 4, ഫിഫ്റ്റീൻത് ഗ്രൂപ്പിന് 3 ആണോ, പിന്നെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ വാലൻസി നിങ്ങൾക്ക് പിന്നീട് വരുന്ന വാലൻസി ഇതാണ്. 1, 2, പിന്നെന്താണ്? 3, 4, പിന്നെന്ത് വരും? 3, 2, 1 കേട്ടോ, ഓർത്ത് നോക്കുക. 0, ഇതാണ് വാലൻസി. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ നോക്കണം, കേട്ടോ, ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞപ്പോ ഒരു ജർമേനിയം ക്ലോറൈഡ് എങ്ങനെ എഴുതും നിങ്ങൾ? ജർമേനിയം ക്ലോറൈഡ് എങ്ങനെ എഴുതും? അല്ലെങ്കിൽ സിലിക്കൺ ക്ലോറൈഡ്, സിലിക്കൺ ഇങ്ങനെ എഴുതും, കണ്ടോ, ഓർത്ത് നോക്കുക. ഇതാണ് സിലിക്കൺ. ക്ലോറിൻ ഏതാ? സി എൽ. നമ്മൾ 9th പഠിച്ചേക്കുന്ന ഒരു പരിപാടിയാ. സിലിക്കന്റെ വാലൻസി 4, ക്ലോറിന്റെ വാലൻസി 1. ഇനി എന്ത് ചെയ്യും? ഇതിങ്ങനെ ക്രോസ് ചെയ്യും അല്ലെ, ഇത് കണ്ടിട്ടില്ല ആരും. അപ്പൊ എന്തായിരിക്കും? SiCl4.
അപ്പോ ഓർത്ത് വെക്കുക, ഇതിലുള്ള എലമെന്റുകൾ അല്ലെങ്കിൽ കാണാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് ഇങ്ങനെ പഠിക്കുക കേട്ടോ. ഇതിന്റെ താഴെയുള്ള ആൾക്കാരെ അറിയാലോ, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസ്യം. കേട്ടോ, ഓർത്ത് വെക്കുക, റുബീഡിയം, സീഷ്യം, ഫ്രാൻസ്യം, ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം, പിന്നെന്തായിരുന്നു, ബേരിയം, സ്ട്രോൺഷ്യം. കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ അതൊക്കെയുണ്ട്. ഇതില് ഈ റെഡ് എഴുതി വെക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് 30 വരെയുള്ളത് പഠിച്ചു കിട്ടണം. അവിടെ ഓർത്ത് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാ, നിങ്ങൾക്ക് പല ചാപ്റ്ററുകൾക്ക് അത് ആവശ്യം വരും. അവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്, 20 പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ 20 വരെ പഠിച്ച് അതിന്റെ പൊസിഷനും കൂടി കിട്ടണം കേട്ടോ. പൊസിഷനും കൂടി കിട്ടണം എങ്കിലാണ് പീരിയോഡിക് ടേബിൾ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇനി ഈ രണ്ട് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് എസ് ബ്ലോക്ക് എലമെന്റ്. എന്തുകൊണ്ടാണ് എസ് ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം, വാട്ട് ഇസ് ദ റീസൺ? ഇതൊക്കെ എഴുതും നമ്മള് സ്കൂളില്. ഇപ്പൊ എസ് ബ്ലോക്ക് എടുത്തു എന്ന് പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കും എസ് ബ്ലോക്ക് എന്ന് വിളിച്ചത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതൂലേ, അപ്പൊ അതിന്റെ ലാസ്റ്റ് എലമെന്റ് എസ് അവസാനിച്ച എന്ത് വിളിക്കും? എസ് ബ്ലോക്ക്. കേട്ടോ, ഓർത്ത് വെക്കാം. ഇയാള് പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണോ 11th സ്റ്റാൻഡേർഡ് ആണോ? ഏത് സ്റ്റാൻഡേർഡാ? എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ്പോ പോയിട്ടില്ലേ? എന്തുകൊണ്ടാണോ അയാള് 11th സ്റ്റാൻഡേർഡ് ആയത്? അല്ല, ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? 11th അല്ലെ? കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് അല്ലെ അയാള് അല്ലെ പൊസിഷൻ മാറൂലേ? ആ അതുപോലെ വരും. അപ്പൊ ലാസ്റ്റ് എവിടെ നിൽക്കുന്നോ അതാണ് അയാളുടെ പൊസിഷൻ, ശരിയല്ലേ? ലാസ്റ്റ് എവിടെ നിൽക്കുന്നോ അതാണ് അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് ആക്ച്വലി ഇതില് എസ് ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ആ ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എസ് ബ്ലോക്ക്. അപ്പൊ ഡി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ദീസ് എലമെന്റ് ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ ഡി ബ്ലോക്ക്. ബി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താ? ആ ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ പി ബ്ലോക്ക്. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ വരിക. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതും. അപ്പൊ ഈ ഗ്രൂപ്പിന് എന്താ വിളിക്കണേ? എസ് ബ്ലോക്ക്. ഈ രണ്ട് ഗ്രൂപ്പ് എസ് ബ്ലോക്ക്. എന്തുകൊണ്ട് എസ് രണ്ട് ബ്ലോക്ക് ആവാൻ കാരണം? നാല് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. എസ്സില് മാക്സിമം ഒക്യുപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺ എത്രയാ? ഒരു ബോക്സ് അല്ലേ. എസ് എത്രയാ മാക്സിമം ഇലക്ട്രോൺസ്? 2. അപ്പൊ പിയിൽ എത്ര ഉണ്ടാവും? പിയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും ഒന്ന് നോക്കിയേ. 6 ആവാൻ കാരണം എന്താ? പിയുടെ ബോക്സിനകത്ത് അല്ലേ 6 വരാ. ഇനി പി കഴിഞ്ഞ ഡി, ഡിക്ക് എത്രയായിരിക്കും? അപ്പോ ശരിക്കും ആലോചിക്കുക, 5 ബോക്സ് എത്ര ഇലക്ട്രോൺസ്? 10 ഇലക്ട്രോൺ. അപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 10 ഉണ്ടോ? നീ നോക്കി 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്തു ഉണ്ടോ? 21 മുതൽ 10. അങ്ങനെയാണെങ്കിൽ എഫ് എഫ് ഇതിന് താഴെ വരക്കും. അടുത്ത വർഷം ഉണ്ട് എഫിൽ എത്ര ഇതുപോലത്തെ വെർട്ടിക്കൽ കോളം ഉണ്ടാവും? ശരിയാ 14 7 ബോക്സ് ഇൻറ്റു 2 ആണോ? ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ഇത് വരുന്നത്. ഐഡിയ മനസ്സിലാ? അപ്പൊ ഈ രണ്ട് ബ്ലോക്ക് എന്താ? എസ് ബ്ലോക്ക്. ഇവിടെ നിന്ന് വിട്ട് ഇത്രയും വരെ എന്തായിരിക്കും? ഡി ബ്ലോക്ക്. ഇതെന്തായിരിക്കും? പി ബ്ലോക്ക്. കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെക്കാം കേട്ടോ പീരിയോഡിക് ടേബിളിൽ. ഇത് എല്ലാവരും വരക്കണം കേട്ടോ. വരച്ചോ, മര്യാദക്കൊക്കെ വരച്ചേക്കണം കേട്ടോ. സ്കെയിലൊക്കെ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് വരക്കണം. വരക്കണ സമയത്ത് ഓർത്ത് നോക്കുക, വെറുതെ പീരിയോഡിക് ടേബിൾ വരക്കല്ല ചെയ്യണ്ടേ. 30 വരെ ഉള്ളത് എഴുതി ക്ലിയർ ചെയ്ത് പൊസിഷൻ കൊണ്ടുവരിക. നെക്സ്റ്റ് ഇവിടെ ഉള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ഓർത്ത് നോക്കുക, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ പഠിച്ചു ഞാൻ ചോദിക്കും. കുറച്ച് ആരെങ്കിലും പഠിച്ചോ? വരച്ചിട്ടുണ്ട് അല്ലെ. ഓർത്ത് നോക്കാം, ഉറപ്പായിട്ടെങ്കിലും വരച്ചേക്കണം, സ്പേസ് വിട്ടേക്കണം. ആ ഇതിപ്പോ എന്തായാലും ഇതല്ലേ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി ഈ പീരിയോഡിക് ടേബിൾ എങ്ങനെയായിരിക്കും ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കി. മോഡേൺ പീരിയോഡിക് ടേബിൾ ഫൈൻഡ് ചെയ്ത് സയന്റിസ്റ്റ് പേര് എഴുതിയില്ലല്ലോ, ഒന്ന് എഴുതി വെക്കും കേട്ടോ. മോഡേൺ പീരിയോഡിക് ടേബിൾ ഫൈൻഡ് ചെയ്തേക്കുന്ന സയന്റിസ്റ്റിന്റെ പേര് ഒന്ന് എഴുതി, ഹെൻറി മോസ്ലി കേട്ടോ. ഓർത്ത് നോക്കാം. ഹെൻറി മോസ്ലി എന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഹെൻറി മോസ്ലി, ഹെൻറി മോസ്ലി കേട്ടോ. ഓർത്ത് നോക്കുക, ഒന്ന് പോയിന്റ് ആ ഹെഡിങ്ങിന്റെ അവിടെ ഒന്ന് എഴുതി കേട്ടോ. ഹെൻറി മോസ്ലി ആണിത് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഹെൻറി മോസ്ലി. ഇനി ഈ സയന്റിസ്റ്റ് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇത് എടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ള ഹെയ്സൻബർഗ്, സ്ക്രോഡിഞ്ചർ അവരൊക്കെ കൂടി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നു. അതിലാണ് എസ് പി ഡി എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്തിയത്. അതിനെ തന്നെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്.
അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഫൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ കണ്ടെത്തുന്നതാണ് ഇനി നമ്മൾ കൊണ്ടുവരുന്ന മെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ അടുത്ത ഒരു സബ് ഹെഡിങ് കേട്ടോ, ഇതിന്റെ അണ്ടർലാണ് വരുന്നത്, സബ് ഹെഡിങ് എഴുതി വെക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് ആൻഡ് പീരിയോഡിക് ടേബിൾ, ആൻഡ് പീരിയോഡിക് ടേബിൾ നെക്സ്റ്റ് സബ് ഹെഡിങ്. Electronic configuration of elements and the periodic table, and the periodic table. Electronic configuration of the element and the periodic table. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിൽ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ കണ്ടെത്തുന്ന ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പിരീഡ് എന്ന് പറയുന്നത് പിരീഡ്സ്, ഇത് കണ്ടോ ഈ പിരീഡ്സ്, ഈ പിരീഡ്സ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് എന്താണ്, ഷെൽസ് ആണ്. ഷെൽസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, കെ എൽ എം എൻ, അതൊക്കെയാണ് ആക്ച്വലി വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, the principal quantum number, the principal quantum number define the main energy level known as shell, known as shells, known as shells. Full stop. The period indicate, the period indicate the value of n, the period indicate the value of n, value of n, n എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ n അറിയാലോ അല്ലേ, ഓർത്തു വെക്കുക, value of n for the outermost വാലൻസ് ഷെൽ, ഔട്ടർമോസ്റ്റ് വാലൻസ് ഷെൽ, ഔട്ടർമോസ്റ്റ് വാലൻസ് ഷെൽ. ഔട്ടർമോസ്റ്റ് വാലൻസ് ഷെൽ, അപ്പൊ പിരീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ, ഔട്ടർമോസ്റ്റ് വാലൻസ് ഷെല്ലാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് പോകാം, സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. സെക്കൻഡ് പോയിന്റ് അടുത്ത പോയിന്റായിട്ട് എഴുതി വെക്കാം. ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ്, ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ് ബ്രാക്കറ്റ് വെർട്ടിക്കൽ കോളം അല്ലെ, ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ് ബ്രാക്കറ്റ് വെർട്ടിക്കൽ കോളം, ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ് valence, group indicate valence electron in the outermost shell, valence electron in the outermost shell. ഓർത്തുക, രണ്ട് പേജുള്ള കണ്ടന്റ് ഇന്ന് രണ്ട് പോയിന്റ്സ് എടുത്തിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ അതിലൊക്കെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം, അതല്ല ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, അപ്പോ അവർ തരുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, എലമെന്റ് എക്സ് അൺനോൺ എലമെന്റ് ആണ് അത് പറയില്ല, എലമെന്റ് എക്സ് ആറ്റമിക് നമ്പർ അവർ തരും, ആറ്റമിക് നമ്പർ അവര് തരും 14. പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പക്ഷെ ഇതിന്റെ പൊസിഷൻസ് പീരിയോഡിക് ടേബിൾ ഇല്ലാതെ, ഇപ്പൊ എക്സ് 14 എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ കിട്ടുമായിരിക്കും ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ, പക്ഷെ അത് നോക്കാതെ നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടണം, മനസ്സിലായോ. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു, 14 തന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു, ആറ്റമിക് നമ്പർ ആണ് 14 തന്നേക്കുന്നത്.
ഫൈൻഡ് ദ പൊസിഷൻ ഇൻ എ പീരിയോഡിക് ടേബിൾ. ഇതായിരിക്കും ചോദ്യം, ഫൈൻഡ് ദ പൊസിഷൻ ഇൻ എ പീരിയോഡിക് ടേബിൾ. അപ്പോ എലമെന്റ് എക്സ് 14 ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p6 3s2 3p6 4s2 3d10. അത്ര വരെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ 1s2 അത് കഴിഞ്ഞ 2s2 4i എന്തോരം 2p6 10i അല്ലെ, പിന്നെ എന്തോരം 3s2 3p എത്ര കൊടുക്കണം? അപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ഇതിന്റെ എന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്ന എൻ, വലിയ എൻ നമ്പർ എൻ എത്രയാണെന്ന് നോക്കാം. എത്രയായിരിക്കും എൻ? എത്രയാ വന്നേക്കുന്നേ? 3 അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ എൻ ഈസിക്വൽ ടു 3 ആണ്. എൻ ഈസിക്വൽ ടു 3 നോക്കാം. എൻ ഈസിക്വൽ ടു 3 ആണ്, ഈ ഫ്രണ്ടിൽ എഴുതുന്നതാണ് എൻ എന്ന് പറയുന്ന വാല്യൂ, ഒന്ന് ഓർത്ത് നോക്കാം. അപ്പൊ എൻ ഈസിക്വൽ ടു 3 വന്നാൽ പിരീഡ് എത്രയായിരിക്കും? 3 അത്രേ ഉള്ളൂ. പിരീഡ് എന്താണ്? 3. ഇനി ഗ്രൂപ്പ്. അപ്പൊ ഈ എന്നിന്റെ വാല്യൂ നോക്കിയാൽ മതി കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. ലാസ്റ്റ് എഴുതിയേക്കുന്ന, ലാസ്റ്റ് വന്നേക്കുന്ന എന്നിലെ ഏതും വലിയ ബിഗർ ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ അതാണ് ഞാൻ പറഞ്ഞത്. ഓർത്ത് നോക്കാം, നമ്മൾ ഏത് പൊസിഷൻ എത്തിയിരിക്കുന്നു. ഓക്കെ, ആ പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 4s2 3d10. 4s2 3d10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4s2 3d10 അത് വരുന്നുണ്ട്. ഏതിലായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതായിരിക്കും? എന്നാ 4 ആയിരിക്കും 3 ആയിരിക്കും? 4. വലിയ നമ്പർ എടുക്കണം കേട്ടോ, ഓർത്ത് നോക്കാം, വലിയ നമ്പർ എടുക്കണം. ഓക്കെ, അപ്പോ അതിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാല് ആ പൊസിഷൻ എത്തിക്കഴിഞ്ഞ പിന്നെ അതിൽ ആ നമ്പറിൽ എടുക്കുകയുള്ളൂ, പിന്നെ താഴേക്ക് വന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഇയാൾ പഠിച്ച വലിയൊരു ടീച്ചറായിരുന്നു കരുതാം, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്ലാസ്സിലാണ് ക്ലാസ് എടുക്കുന്നതെന്ന് കരുതാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, എന്റെ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് ഞാൻ ഇപ്പൊ 11th ലാണ്. അങ്ങനെയാണോ? 11th ലാണോ? അത് ശരിയല്ലേ. ഇപ്പൊ ഞാൻ 11th ലല്ലേ പഠിപ്പിക്കുന്നത്? അതെ. എന്ന് കരുതി എന്റെ പൊസിഷൻ അതാണോ? അല്ല, ഞാൻ പഠിച്ച് കരുതേക്കുന്ന മുകളില. അപ്പൊ അതുപോലെ എടുക്കണം, ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ എടുക്കുള്ളൂ അല്ലെ, അതുപോലെ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അപ്പോ ഇവിടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ഏതാ? ഏറ്റവും ഹയർ വാല്യൂ അതാണ് എടുക്കേണ്ടത്. n=3. പിരീഡ് എന്താണ്? 3. ഇനി ഗ്രൂപ്പ് നോക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് നോക്കുന്നത് ഈ ലാസ്റ്റത്തെ അത് കണ്ടോ, ഇവിടെ നോട്ട് നോക്കിയേ, ഇത്രയും വരെ. ആ മുകളിലത്തെ നമ്പർ ഒന്ന് എടുത്തേ, ഇതിവിടെ എത്ര? 2 + 2 എത്രയുണ്ട്? 4 ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എസ്സില് 2 എണ്ണമുണ്ട് ശരിയല്ലേ, പിന്നെ പിയിലാണ് 2 എണ്ണം ഉണ്ടോ, ഓർത്ത് നോക്കി. ഇതിന്റെ ഇടയിൽ ഒരു എത്ര എണ്ണമുണ്ട്? 10 ഉണ്ട്. അപ്പോ ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂ എത്രയായിരുന്നു? 4 + 10 കൂടി ആഡ് ചെയ്യണം, അപ്പൊ എത്രയായിരിക്കും? 40. ഇതാണ് പിരീഡ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് അല്ല, വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4. വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4. പിന്നെ എന്തുകൊണ്ട് ആഡ് ചെയ്യാൻ? കാരണം പി വന്നാൽ ഡിയുടെയും കൂടി ആഡ് ചെയ്യണം, കാരണം ഡി കഴിഞ്ഞിട്ടാണ് പി ഉള്ളത് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പോ 4 + 10 എത്ര വരും? 40. ഈ 2 വന്നാൽ എന്ത് ചെയ്യണം? എസ്സിൽ 2 ആണെങ്കിൽ എസ് ബ്ലോക്ക് മാത്രം എടുത്താൽ മതി, ഐഡിയ മനസ്സിലായി, ഓർത്ത് നോക്കുക. അപ്പൊ പി വന്നു കഴിഞ്ഞാൽ പിയിലാണ് വരുന്നതെങ്കിൽ എന്ത് ഏതും കൂടി ആഡ് ചെയ്യണം? ഡിയുടെ 10 കൂടി ആഡ് ചെയ്യണം. അപ്പോ ഗ്രൂപ്പ് ഏതായിരിക്കും? ഗ്രൂപ്പ് ഗ്രൂപ്പ് എത്രയായിരുന്നു? 40. ഇത് നോക്കിയേ, ആ എലമെന്റ് ആരാണ് നോക്കിയേ, എവിടെ നോക്കിയേ, ഇത് ഉണ്ടോ സിലിക്കൺ, സിലിക്കണ്ട ഏതാണ്? 14th ഗ്രൂപ്പ് ഉണ്ടോ. ഓക്കെ, ഏത് പിരീഡ് ആണ്? ഇതുണ്ടോ, ഇതാണ് ഫസ്റ്റ് പിരീഡ്. ഇത് ഏതായിരുന്നു? സെക്കൻഡ് പിരീഡ് ഉണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണോ, ഓർത്ത് നോക്കുക, തേർഡ് പിരീഡ് ഉണ്ടോ, ശരിയല്ലേ. അപ്പൊ ആ പൊസിഷൻ കിട്ടും കേട്ടോ. അപ്പൊ ആൻസർ എഴുതി വെക്കുക, പിരീഡ് 3 ഗ്രൂപ്പ് 14 ആൻസർ എഴുതുക കേട്ടോ, പിരീഡ് 3 ഗ്രൂപ്പ് 14. ആ 14 വന്നാൽ എങ്ങനെയാന്ന്? ഓക്കെ ആണോ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണോ കേട്ടോ, പറയണോ? ആ പറയാം കേട്ടോ. ഇവിടെ നോക്കാം, ഈ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേട്ടോ. അതിൽ ഡൗട്ട് ഇല്ലല്ലോ, അത് നമ്മൾ കഴിഞ്ഞതിൽ അഫ്വാ പ്രിൻസിപ്പിൾ അനുസരിച്ച് കേട്ടോ, അത് അറിയണില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഓർത്ത് നോക്കുക. അത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം, 3d10 വരെ 30 വരെ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതുണ്ടോ 14 വരെ ഫില്ല് ചെയ്തു ഉണ്ടോ, ഇപ്പൊ ഇവിടെ വരെ എത്തിയപ്പോ 14 ആയി. അതൊക്കെ ആണോ അത്രയും? ഓക്കെ അല്ലേ? അത് ഏതാ ചോദിച്ചോ, ഇതേ ഈ 1s2 2s2 അത് പഠിച്ചിട്ടുണ്ടോ? മാൻ പഠിച്ചിട്ടുണ്ടോ?
ആ സെക്കൻഡ് ചാപ്റ്റർ അത് ഓക്കെ ആണോ? വൺ എസ് ടു ടു എസ് ടു അത് ഫില്ല് ചെയ്തേക്കുന്നത് ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ നമ്മൾ 14 വരെ ഫില്ല് ചെയ്തു, 3P2 വരെ വന്നു. ആ 3P2 വരെ വന്നത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആ ഇനി നമ്മൾ നോക്കുക ഇതിൽ ലാസ്റ്റ് ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറയുന്നത് ഷെല്ലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ KLMN ഷെൽ ഇല്ലേ, ആ ഷെല്ലാണ്. അതാണ് നമ്മൾ NEC=3 എന്ന് എഴുതിയത്. ദെൻ പിരീഡ് 3 ആയിട്ട് വരും കേട്ടോ, ഓർത്തോ. പിരീഡ് അപ്പൊ എന്തായിട്ട് വരും? 3 ആയിട്ട് വരും. അപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഈ 3 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, ആ രീതി കേട്ടോ. ഓക്കെ, അതാണ് അത്. അത് ഓക്കെ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് പറഞ്ഞത് കണ്ടോ, ലാസ്റ്റ് നോക്കിയേ 1:2:2 കഴിഞ്ഞിട്ട് പിന്നെ 3 ആണ്, അതിനെയാണ് നമ്മൾ ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് സെൽ പുറത്തുള്ളത് കണ്ടോ, ഓർത്ത് നോക്കാം. 3 അല്ലേ ലാസ്റ്റ്, അതിലെ ഇലക്ട്രോൺസുകൾ നോക്കിയേ 2+2 എത്രയായിരുന്നു? 4 അല്ലേ, 4. അതിൽ പീലെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഇത്രയും ആൾക്കാർ ഡിയുടെ 10 ഉണ്ട്, ഇത് കണ്ടോ, 3rd മുതൽ 12 ഉണ്ട് കണ്ടോ. എസ് ഇത് കണ്ടോ, എസ് എന്ന് പറയുമ്പോ ഈ രണ്ട് ഗ്രൂപ്പ്, ഇതാണ് എസ് ഗ്രൂപ്പ്, 1+2, 2+2 കണ്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ് ഈ 10 കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 14 ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പോ നമുക്ക് പി ആണെങ്കിൽ, പിയില് 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ ഇലക്ട്രോൺ +10 അതും കൂടി ആഡ് ചെയ്യാം, അപ്പോ 14 വരും കേട്ടോ. അപ്പൊ പി ആണെങ്കിൽ മാത്രം 14, 10 ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. എസ് ആണെങ്കിൽ ആ നമ്പർ തന്നെ എഴുതിയാൽ മതി കേട്ടോ, എസ് ആണെങ്കിൽ ആ നമ്പർ തന്നെ എഴുതിയാൽ മതി, ആ രീതിയിൽ. ഓക്കെ ആണോ? ഇൻഡിവിജ്വലി ചോദിക്കൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര എഴുതിയോ? അയ്യോ, അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലാസ്സിലേക്ക് പോവാട്ടോ. ഒരു എലമെന്റ് എ എന്ന് അവര് തന്നിട്ടാണ്, ആറ്റമിക് നമ്പർ നയൻറ്റി, എങ്ങനെയായിരിക്കും എ? അവർ തരാത്തൊരു എലമെന്റ് ആണ് 19. ഫൈൻഡ് ദ പൊസിഷൻ ഇൻ എ പീരിയോഡിക് ടേബിൾ, ഫൈൻഡ് ദ പൊസിഷൻ ഇൻ എ പീരിയോഡിക് ടേബിൾ. ആറ്റമിക് നമ്പർ 19 തന്നേക്കുന്നത്, നമുക്ക് അൺനോൺ എലമെന്റ് ആണ് 19 എന്ന് പറഞ്ഞിട്ട് തരികയാണ്. പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഇന്നെ പീരിയോഡിക് ടേബിൾ. അപ്പൊ എങ്ങനെയായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം, 1s2 2s2 2p6 3s2 3p6 4s1. ഓൺലൈനിൽ ക്രിസേ ആൻസർ പറഞ്ഞേ, അതിന്റെ പിരീഡ് ഏതായിരിക്കും, ഗ്രൂപ്പ് ഏതായിരിക്കും? ആ പിരീഡ് ഏതായിരുന്നു കേട്ടില്ല. എസ് എന്നാണോ പറയുന്നത്? പിരീഡ് ഏതായിരിക്കും, നമ്പർ പറയണം, 1, 2, 3, 4 അങ്ങനെ. 1 പിരീഡ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നേരത്തെ എഴുതിയേക്കുന്നതിൽ ഏതാ നമ്പർ എടുത്തേക്കണം എന്നൊന്ന് നോക്കി മാൻ. എത്രയായിരിക്കും പിരീഡ്? പിരീഡ് എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം? ഒന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കണം കേട്ടോ, നല്ല കിട്ടത്തുള്ളൂ. പിരീഡ് എന്ന് പറയുമ്പോ ഷെല്ലെന്നാണ് പറഞ്ഞത് അല്ലെ, ഓർത്ത് നോക്കാം. എഴുതുമ്പോ ഒരു കാര്യം വെറുതെ എഴുതരുത്, എന്തിനാ ഈ 1s എന്ന് എഴുതിയത്? ഈ 1 ആരാണ്? ഷെൽ അല്ലെ, ഓർത്ത് നോക്കുക. പിരീഡ് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഡാഷ് ആണ്, അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നു? ഷെല്ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഷെല്ലാണ് ഏറ്റവും വലിയ ഷെല്ല്? 4 ആണ് കേട്ടോ. അപ്പൊ NEC=4 കേട്ടോ, ഓർത്ത് നോക്കുക, ശ്രദ്ധിക്കുക. NEC=4 പിരീഡ് അപ്പൊ എത്രയായിരിക്കും?
പിരീഡ് എത്രയായിരിക്കും? പിരീഡ് റെപ്രസെൻഷൻ അല്ലെന്നല്ലേ, പിരീഡ് ഫോർ കേട്ടോ. ഓക്കെ, പിരീഡ് ഫോർ ശ്രദ്ധിക്കുക. പിരീഡ് ഫോർ, പിരീഡ് ഫോർ എങ്ങനെ എടുത്തു കണ്ടോ, ദേ ഷെൽ കേട്ടോ, ഷെൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചേക്കണം. ഇത് ഓക്കെ ആണോ? ദെൻ ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പ് വൺ കേട്ടോ, വെരി ഗുഡ്. ഗ്രൂപ്പ് വൺ, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഇലക്ട്രോൺ, ഇത് കണ്ടോ, ത്രീ കഴിഞ്ഞ് പിന്നെ ഫോർ അല്ലേ ഉള്ളൂ. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ എടുക്കാവൂ, മനസ്സിലായി? ഔട്ടർ മോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ലാസ്റ്റത്തെ ആൾക്കാരാണ് എടുക്കേണ്ടത്. അപ്പൊ ഏതെടുക്കും, ദേ ഇവിടെയാണ് ഔട്ടർ മോസ്റ്റൽ കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, ഇതിന് ആൻസർ കേൾക്കാൻ ഭയങ്കര ഈസിയാ. വേറെ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് എങ്ങനെ വന്നു എന്നുള്ളത് കിട്ടണം. അപ്പോ ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, എസ് എൻ എത്രയുണ്ട്, വൺ. നേരത്തെ എന്തുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കാൻ കാരണം, അത് ത്രീ എസ് ത്രീ പി എന്നാ, ത്രീ എസ് ത്രീ പി എന്ന് പറഞ്ഞാൽ എന്താ, ത്രീ എന്ന് പറയുന്നൊരു ആൾക്കാരാണ് ആക്ച്വലി, ഫോർ എന്ന് പറയുന്ന വേറെ കാറ്റഗറിയാ. ഇപ്പൊ തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ എന്ന് പറയുന്ന പോലെയാ, മനസ്സിലെ ഫിഫ്ത്ത് ഫ്ലോർ അല്ലെ, ഓർത്ത് നോക്കാം, അതുപോലെ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് റൂം ഉണ്ട് അല്ലെ, തേർഡ് ഫ്ലോറിൽ മൂന്നുണ്ട്, അങ്ങനെ 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 പോവാ. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ആൾക്കാരെ മാത്രം എടുക്കാവൂ. അപ്പൊ അതെ, ഈ ഇതിൽ ആകെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ, വൺ. എസിന് വൺ എന്ന് പറഞ്ഞാൽ അത് അതാണ് അതിന്റെ എന്താ ഗ്രൂപ്പ്. അപ്പൊ ഓർത്ത് നോക്കുക, എസ് വൺ വന്നാൽ അതാണ് അതിന്റെ ഗ്രൂപ്പ്, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ്. എസ് ടു വന്നാൽ എന്തായിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പ്. പി വൺ വന്നാൽ എന്ത് എടുക്കണം, എസില് ടൂവും പിയിലെ വണ്ണും ഡിയിലെ ടെന്നും എടുക്കണം. അപ്പൊ എത്രയാവും ടോട്ടൽ, തേർട്ടീൻ ഉണ്ടോ, കാരണം ഉണ്ടോ, അതുകൊണ്ടാ ഇവിടെ പി വൺ തേർട്ടീൻ, പി ടു എത്രയായിരിക്കും, ഫോർട്ടീൻ, പി ത്രീ എത്രയായിരിക്കും, ഫിഫ്റ്റീൻ ഉണ്ടോ, ഓർത്ത് നോക്കാം. കാരണം ത്രീ പ്ലസ് ട്വൽവ് അങ്ങനെ ആഡ് ചെയ്ത് വരിക, ഉണ്ടോ, ഓർത്ത് നോക്കാം. ട്വൽവ് വരാൻ കാരണം അത് എസ്സിലെ ടൂവും ഡിയിലെ ടെന്നും ഉണ്ടോ, എസ്സിലെ ടു ഗ്രൂപ്പ് ഡിയിലെ ടെൻ അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഗ്രൂപ്പ് വരിക. അപ്പോ ഇവിടുത്തെ ആൻസർ പിരീഡ് ഫോറ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്തായിരിക്കും, വൺ കേട്ടോ, ഗ്രൂപ്പ് വൺ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഗ്രൂപ്പ് വൺ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഒരാളോടും കൂടി ചോദിച്ചിട്ട് നമുക്ക് ടോപ്പ് ക്ലിയറൻസ് സെക്ഷനിലേക്ക് പോവാം. ദേവനന്ദ കേട്ടോ, ഓർത്ത് നോക്കാം. ആ വേഗം എടുത്തരുത് കേട്ടോ. എക്സ് എന്ന് പറയുന്ന എലമെന്റ് അവര് തരുന്നത് സിക്സ്റ്റീൻ ആണ്. അങ്ങനെയാണെങ്കിൽ പിരീഡ് പറയണം, ഗ്രൂപ്പ് പറയണം, എല്ലാം പറയണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിട്ടാ കേട്ടോ, നിങ്ങൾ മിണ്ടാതൊക്കെ ഇരിക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവും, അതുകൊണ്ടാ. ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ് എന്ന് പറയുമ്പോ ടെൻ ആവും. ഇത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും, ത്രീ എസ് ടു ത്രീ പി എവിടെ വരെ എഴുതും കേട്ടോ. അപ്പൊ ഇത്ര ട്വൽവ് ആയി അല്ലേ, ബാക്കി ഉണ്ട് ത്രീ പി ഫോർ. അപ്പോ ഇത്രയും വരെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദേവന എന്താന്ന് പറഞ്ഞേ, ഏതാ ഗ്രൂപ്പ്, ഏതാ പീരീഡ്? പിരീഡ്, പിരീഡ്, ആ പിരീഡ് ഏതായിരുന്നു, ആ പിരീഡ് ത്രീ ആണ്. എന്തുകൊണ്ടാണ് പിരീഡ് ത്രീ എന്ന് പറഞ്ഞ, ഇത് കണ്ടോ ഇവിടെ ലാസ്റ്റ് വന്നേക്കുന്നത് കണ്ടോ, ഈ ത്രീ ഉണ്ട്. അപ്പൊ എൻ ഈസിക്കൽ ടു ത്രീ പിരീഡ് അല്ലേ, എൻ എന്ന് പറഞ്ഞ ഷെല്ലാണ്, പിരീഡ് എത്രയാ, ത്രീ. ഇനി ഗ്രൂപ്പ് നോക്കിയേ, ഗ്രൂപ്പ്, ഗ്രൂപ്പ് നോക്കുക. ഇവിടെ ഇത് കണ്ടോ, ഈ രണ്ടെണ്ണം ത്രീ എസ് ത്രീ പി ലാസ്റ്റ് ആണ് അല്ലെ, തേർഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ പോലെ ത്രീ എസ് ത്രീ പി. അതിന് എത്രയുണ്ട്, ടു പ്ലസ് ഫോർ അല്ലെ, ടു പ്ലസ് ഫോർ എത്രയാ, ടു പ്ലസ് ഫോർ എത്രയാ അല്ലെ, സിക്സ് പ്ലസ് ടെൻ. ടെൻ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ, ഈ ഡി ബ്ലോക്കിന്റെ ടെൻ, ബിയില് ആരെങ്കിലും വന്നാൽ എന്താണ് ടെന്നും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്രയായി, സിക്സ്റ്റീൻ കേട്ടോ, സിക്സ്റ്റീൻ, ഗ്രൂപ്പ് സിക്സ്റ്റീൻ. അപ്പോ ഇന്ന് ഇത് ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ, പീരിയോഡിക് ടേബിൾ ഇത്രയും വരെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എക്സാം ഉള്ള ആൾക്കാർക്ക് കേട്ടോ ക്ലിയറൻസ് ഒക്കെ ചെയ്തു തരാം. നിങ്ങൾക്ക് രണ്ടു പേർക്കും അല്ലേ മെയിൻ അല്ലെ, ഓർത്തോക്കെ. എന്നായിരുന്നു അസ്റ്റോഷ്യോമെട്രി, എന്താ എക്സാം തന്നെ കേട്ടോ, അസ്റ്റോഷ്യോമെട്രി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, ഓർത്തോക്ക. അസ്റ്റോഷ്യോമെട്രിയുടെ ഒരു എക്സ്പ്ലനേഷൻ വിത്ത് ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്തോക്ക. ഒരു എക്സ്പ്ലനേഷൻ വിത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്തു പോവാം കേട്ടോ, ഓർത്തോക്ക. സ്റ്റോഷ്യോമെട്രി എന്ന് പറയുമ്പോ, സ്റ്റോഷ്യോൺ എന്ന് പറയുമ്പോ എന്തായിരിക്കും, ഇന്ന് വാച്ച് പറയണം കേട്ടോ. സ്റ്റോഷ്യോ എന്ന് പറയുന്ന വേർഡ് എന്തൊക്കെയായിരുന്നു, മെഷർമെന്റ് നടത്തുള്ളൂ കേട്ടോ, ഓർത്തോക്ക. വലിയ കാര്യമൊന്നുമില്ല,
മെഷർ ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടെ നമുക്ക് കൊണ്ടുവരുന്ന കൺസെപ്റ്റ്. ഇത് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്താൽ മാത്രം എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റോഷ്യോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന് വാല്യൂ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, അതിന് പകരം ബാലൻസിങ് ഇക്വേഷൻ എഴുതി അതിന്റെ വാല്യൂ എടുത്ത് എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ചോദ്യം ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. മീഥേൻ, മീഥേൻ എന്ന് പറയുന്നത് CH4 ആണ്. മീഥേൻ ഗ്യാസിനെ കത്തിച്ചു, കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ കിട്ടി. അവർ പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ മീഥേൻ ഗ്യാസ് എടുത്ത് കത്തിക്കുകയാണെന്ന് കരുതാം. ഇയാളിത് അയാളാണ് എടുക്കുന്നത്. അയാൾ എടുത്തിട്ട് ഒരു 10 gram മീഥേൻ ഗ്യാസ് കത്തിച്ചു, എത്ര വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടായി, ഇതാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോ അവിടെ അല്ലെ, അയാൾ എടുത്ത് 10 gram ആണ്. പക്ഷെ ആ 10 gram ഒന്നും അവിടെ നോക്കില്ല, ആദ്യം നമ്മളത് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എഴുതും. അവിടെ ഓർത്തോക്ക. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് എഴുതാം. CH4+O2 ഗീസ് CO2+H2O. അപ്പൊ സ്റ്റോഷ്യോമെട്രിയിൽ ആദ്യത്തെ റൂൾ ഓർത്ത് വെക്കേണ്ടത് അത് ബാലൻസിങ് ഇക്വേഷൻ എന്തായാലും എഴുതണം. ബാലൻസിങ് ഇക്വേഷൻ എന്തായാലും എടുത്ത് എഴുതണം ആദ്യത്തെ റൂൾ, കേട്ടോ. ഓർത്തോക്ക, ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി കേട്ടോ. ഒന്ന് ബാലൻസ് ചെയ്തേ തനിയെ. ഡൗട്ട് ഉണ്ടോ? കാർബൺ അവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. 4 വന്നാൽ ഇവിടെ എന്ത് കൊടുക്കും? ടു. അപ്പൊ ഹൈഡ്രജൻ 2×2 = 4 ആയി. ഇത് ഓക്കെ അല്ലേ? ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2+2. ഈ 2 കോമൺ ആണ്, നിങ്ങൾക്ക് അറിയാലോ ഡൗട്ട്? ഇല്ലല്ലോ, ബാലൻസിങ് അറിയാലോ അല്ലേ. ആ കേട്ടോ, 2×2 = 4. 4 വന്ന ഇവിടെ എന്ത് കൊടുക്കും? 2. ഇപ്പൊ എല്ലാം ബാലൻസ്ഡ് ആയില്ലേ. ഓക്കെ, ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ 1 mol എന്തുണ്ടാവും? മോളിനെ എം ഓയിൽ എന്ന് എഴുതുള്ളൂ, യൂണിറ്റ് എന്ന് പറയുമ്പോ കേട്ടോ, എം ഓയിൽ തന്നെയാണ്. 1 mol CH4 എന്നാണ് ഇതിന്റെ മീനിങ്. ദാൻ ഇവിടെ എന്തായിരിക്കും? 2 mol O2 തന്നെയാണ് എഴുതേണ്ടത്. 2 mol ആ ഫ്രണ്ടിലത്തെ വാല്യൂ മാത്രം എടുത്ത് എഴുതണുള്ളൂ, ഞാൻ ശ്രദ്ധിച്ചറിയാം. ഇവിടെ എന്തായിരിക്കും? 1 mol CO2+ എന്തായിരിക്കും? 2 mol H2. ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മോള് മാത്രമേ ഉള്ളൂ, ഗ്രാമുകൾ ഒന്നുമില്ല എങ്കിൽ ഇത്ര മതി, മോൾ മാത്രമാണ്. അപ്പൊ അവർ പറയാണ് ഇപ്പൊ ഇവിടെ 7 mol ഉണ്ട്, ഫൈൻഡ് ദ മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ GMM എഴുതണം, ഗ്രാം മോളിക്കുലർ മാസ്. എന്താണ് GMM? ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോ നിങ്ങൾ ഓർത്തു വെക്കുക, 11th ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്, അതിലാണ് സ്റ്റോഷ്യോമെട്രി. സ്റ്റോഷ്യോമെട്രി പക്ഷെ വേറെ എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാം, കേട്ടോ. ഓർത്തു, ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ദേ ഇവിടെ നോക്കിയേ, CH4 കാർബണിന്റെ മാസ് എത്രയാം? 12+ ഹൈഡ്രജന്റെ മാസ് 1×4. ഡൗട്ട് ഉണ്ടോ? ആ അപ്പൊ എത്ര വരും? 12+4 = 16, കേട്ടോ. അപ്പൊ 16 gram എഴുതാം. 16 gram. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് അറിയോ എന്നുള്ളത്. 16 gram കേട്ടോ അവൻ, ഇവിടെ ഞാൻ എന്തെഴുതും? പ്ലസ് എത്ര ഗ്രാം എന്ന് എഴുതും? ഇതിന്റെ മീനിങ് എന്താ? 16 gram മീഥേൻ അല്ലേ. ഓർത്ത് നോക്കാം, ആ ഒരു ഓക്സിജന്റെ മാസ് 16. എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? ആ 32×2. എത്ര വരും? 32×2 = 64, കേട്ടോ. ഓർത്ത് നോക്കാം, 64 gram O2, കേട്ടോ. ഓർത്ത് നോക്കാം, ഡൗട്ട് ഉണ്ടോ? ഒരു ഓക്സിജന്റെ മാസ് 16, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ടോട്ടൽ 4×16 = 64 gram O2, ആണ്. ഓർത്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഇതിന്റെ മീനിങ് 16 gram മീഥേൻ റിയാക്ട് വിത്ത് 64 gram ഓക്സിജൻ ടു ഫോം എന്തായിരിക്കും? ടു ഫോം CO2. CO2ന്റെ മാസം എത്രയാ? കാർബൺ 12, ഓക്സിജൻ 16×2 = 32+12 = 44. ഓർത്ത് നോക്കാം, 44 gram CO2+ എന്തായിരിക്കും അല്ലേ? 2×18 എത്രയായിരിക്കും? 2×18 36 gram എന്തായിരിക്കും? H2O. ഇതാണ് ഈ പാറ്റേൺ, ഇതാണ് ഈ പാറ്റേൺ. ഇനി ഇതിൽ ഓർത്ത് വെക്കുക, ഈ രണ്ടെണ്ണത്തിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിട്ട് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാൽ മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ?
അല്ലെ, അത് ക്ലിയർ ചെയ്ത് ഉണ്ടാവാൻ പറ്റുള്ളൂ. പ്രൊപ്പോർഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഉണ്ടാവോ ഇല്ല കേട്ടോ. ഇപ്പൊ ഒരു പേപ്പറാണ്, പേപ്പർ കത്തിക്കുന്നു എന്ന് കരുതാ. പേപ്പർ തീർന്നു കഴിഞ്ഞാൽ റിയാക്ട് നടക്കും വീണ്ടും. എന്താ നടക്കാത്ത, ഇവിടെ ഓക്സിജൻ ഉണ്ടല്ലോ. ഓക്സിജൻ അപ്പൊ എന്ത് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇപ്പോ ഒരു ചോദ്യം ഇതായിരിക്കും, 100 gram മീഥേൻ കത്തിച്ചു, എത്ര ഗ്രാം CO2 ഉണ്ടാവും? അപ്പൊ ഓർത്ത് വെക്കേണ്ടത്, 100 gram ഈക്വലന്റ് ആയിട്ട് ആര് വേണം, ഓക്സിജൻ വേണം. അത് എക്സസ് ആയാലും കുഴപ്പമില്ല, എക്സസ് ആയാലും കുഴപ്പമില്ല, ഇതിന് ഈക്വലന്റ് ആയിട്ട് വേണം. അങ്ങനെ രണ്ടും ഈക്വലന്റ് ആയാൽ മാത്രമേ ഇതിന് പ്രൊപ്പോർഷൻ ആയിട്ട് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഇതിപ്പോ ഒരു പ്രൊപ്പോർഷൻ ആണ് ആക്ച്വലി വരുന്നത്, പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരുന്നത്. ദെൻ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പേപ്പർ എടുത്ത് ബേൺ ചെയ്തു, ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു, ഓക്സിജൻ എക്സസ് ആണ്. അപ്പോ അവിടെ ഏതാണ് ലെസ്, പേപ്പർ അല്ലേ ലെസ്. അങ്ങനെ ലെസ് ആയിട്ട് നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താ വിളിക്കുന്നത്, ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഒരു രണ്ട് റിയാക്ടൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം കൺസ്യൂം ചെയ്ത് പോകും. കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ തീർന്നു പോകും, മറ്റേ ആൾ എക്സസ് ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ കൺസ്യൂം ചെയ്ത് പോകുന്ന ലെസ് എമൗണ്ടിനെയാണ് പ്രൊപ്പോർഷണലി ലെസ് എന്ന് പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയുള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, ലിമിറ്റിംഗ് റിയേജന്റ്. അല്ലാതെ വീട്ടിലല്ല, പ്രൊപ്പോർഷണലി ലെസ് ആയിരിക്കണം ഓർത്ത് നോക്കാം. അങ്ങനെ ആളെ വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഇത്ര എഴുതിയല്ലോ. ഈ ചോദ്യത്തില് അവര് ഇടുന്നത് എങ്ങനെയായിരിക്കും, മീഥേനല്ലേ, 100 gram CH4 കേട്ടോ. താഴെ ഒരു ക്വസ്റ്റൻ ആയിട്ട് എഴുതി, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ താഴെ സ്പേസ് വിട്ടിട്ട് എഴുതി നോക്കാം. ഇതിന് താഴെ സ്പേസ് വിടണം കേട്ടോ. 100 gram മീഥേൻ ബേണിനെ എക്സസ് ചെയ്യാൻ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. 100 gram മീഥേൻ ബേൺ ഇനെ എക്സസ് എയർ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എങ്ങനെ കണ്ടെത്തും? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എങ്ങനെ കണ്ടെത്തും? കണ്ടെത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇയാൾ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കാം, സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ഇനി ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡും കാണിച്ചുതരാം, സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് കാണിച്ചുതരാം, രണ്ടും കാണിച്ചുതരാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 100 gram മീഥേൻ ആണെങ്കിൽ, ഇത് കണ്ടോ 100 gram മീഥേൻ, ഇതെന്തായിരുന്നു, എക്സസ് ആണ് കണ്ടോ, എക്സസ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എക്സസ് ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാ, ഇത് എക്സ്, ഇത് വൈ. നമുക്ക് കണ്ടെത്തണ്ട, നമുക്ക് അൺനോൺ ആയതുകൊണ്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം മീഥേൻ കത്തിച്ചാൽ എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വരും എന്ന് നോക്കണമെങ്കിൽ, ഇത് ഞാൻ റെഡിൽ എഴുതാം, ഇത് ഇങ്ങനെ ഒരു ക്രോസ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയായിരിക്കും, 16x = എന്ത് വരും, 44 × 100. ദെൻ x = എത്ര വരും, 44 × 100 / 16. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇത് ചെയ്തു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലെ, എന്തായിരിക്കും, 44 അല്ലെ, 4400 / 16, അത്രയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി എമൗണ്ട് ഓഫ്, അപ്പൊ എഴുതി വെച്ചു എമൗണ്ട് ഓഫ് എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് അല്ലെ, ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഗ്രാം. ഈ കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം, അറിയാലോ ഇത് മൾട്ടിപ്ലൈ എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് എമൗണ്ട് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടെത്തും, ഇതുപോലെ ഒരു ഐഡിയ കൊണ്ടുവന്നേ, വാട്ടർ എങ്ങനെ കൊണ്ടുവരും, ദേ ഇത് കണ്ടു, ഇതിങ്ങനെ വരക്കണം ഓർത്ത് നോക്കാം. എന്തായിരിക്കും, 16 × y കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ 16y = ഇത് വരും 36 × 100 / എന്തായിരിക്കും കണ്ടോ, 100. ദെൻ y = എന്ത് വരും, 36 × 100
by 60 gram of varikum water gram of water gram of water gram of water ബി റെഡിൽ എഴുതിയേക്കുന്നത് കാർബൺ ഡയോക്സൈഡ് കണ്ടെത്തുന്നത് ബ്ലൂവിൽ എഴുതിയേക്കുന്നത് വാട്ടർ കണ്ടെത്തുന്നത് ഇവിടെ വൈ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഇപ്പൊ കിട്ടുന്നത് ഗ്രാം ഓഫ് വാട്ടർ എന്ന് എഴുതി വെക്കും ഗ്രാം ഓഫ് വാട്ടർ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇൻ കേസ് ഡൗട്ടിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങൾക്ക് ബുക്കുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും എല്ലാം ഇങ്ങനെയായിരിക്കില്ല ഇങ്ങനെ വല്ലവർക്കും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോ ഒരു കുഴപ്പമില്ല ഓർത്ത് നോക്കാം ഇൻ കേസ് കിട്ടിയില്ല എങ്കിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞേക്കുന്നത് എൻട്രൻസിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എൻട്രൻസിന് പെട്ടെന്ന് മാർക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ ചെയ്യുള്ളൂ ഓർത്ത് നോക്കാം ബുക്കുകളിൽ ചില സ്കൂളുകളിൽ ഇങ്ങനെ ചെയ്യിപ്പിച്ചോ എന്ന് പറയും മിക്കടുത്ത് സ്റ്റെപ്പായിട്ടായിരിക്കും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഇത് തന്നെയാണ് ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും അതും കൂടി നോക്കാം കേട്ടോ അപ്പൊ ഇത് ആദ്യം ഒന്ന് എടുത്തെഴുതിക്കോ കേട്ടോ എല്ലാവരും ഒന്ന് എടുത്തെഴുതിക്കോ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും ചെയ്യാം വേറെ ടെക്സ്റ്റ് ബുക്കില് ഇതൊക്കെ എഴുതുമ്പോൾ എക്സസ് എന്നൊക്കെ എഴുതണം കേട്ടോ എങ്കിൽ മാത്രമേ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഇത് കണ്ടോ ഇതിവിടെ നോക്കി 16 gram CH4 16 gram CH4 ഈക്വൽ ടു എത്ര ഗ്രാം ആണ് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത് 44 gram CO2 ഉണ്ടോ 16 gram CH4 44 gram CO2 വരും therefore അല്ലേ അയാൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും 1 gram ഓഫ് CH4 ഈക്വൽ ടു എന്ത് ചെയ്യും 1 gram ചെയ്യാനായിട്ട് ആ അല്ലെ ഈ 16 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് 44 divided by 16 gram CO2 സ്റ്റെപ്പ് therefore ഇവിടെ തന്നേക്കുന്നത് 100 gram ആണ് 100 gram CH4 equal to എന്ത് ചെയ്യും 44 divided by 16 ഒരെണ്ണത്തിന് കണ്ടെത്തിയാ അല്ലെ നമുക്ക് ഒരു പേനയുടെ റേറ്റ് അറിയാം 5 rupees ഇപ്പൊ 2 pen ആണ് 5 into 2 അല്ലെ അതുപോലെ 1 gram കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ 100 gram ആണെങ്കിൽ ഇൻറ്റു 100 കേട്ടോ ഓർത്ത് നോക്കാം ഓക്കെ അപ്പോ ഇൻറ്റു 100 ഉണ്ടോ ഗ്രാം ഓഫ് CO2 ഇത് തന്നെയാണ് ഇവിടെ എഴുതിയത് കണ്ടോ കേട്ടോ അപ്പൊ ഇത് സ്റ്റെപ്പായിട്ട് ഇതും കൂടി ഒന്ന് എഴുതി കേട്ടോ ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ചോദിച്ചു പോണോ കേട്ടോ മറ്റേ മെത്തേഡും ഇതുപോലെ തന്നെയായിരിക്കും അറിയാലോ 16 gram CH4 ഈക്വൽ ടു എത്രയായിരിക്കും 36 gram വാട്ടർ വാട്ടർ കണ്ടെത്തുമ്പോ ആണോ ഓർത്ത് നോക്കാം therefore 1 gram ഈക്വൽ ടു 36 by 16 gram അല്ലെ എന്ത് വരും വാട്ടർ therefore 100 gram is equal to 36 divided by 16 into 100 ആണോ ഓർത്ത് നോക്കാം ഇങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യുക ഓക്കെ ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മ ചെയ്യാം ടെക്സ്റ്റ് ബുക്കില 1.24 ഒന്ന് നോട്ട് ചെയ്ത് 1.24 ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചു ക്വസ്റ്റ്യൻ N2 + H2 gives 2NH3 N2 + H2 gives 2NH3 N2 + H2 gives 2NH3 കേട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട് ഡൈനൈട്രജൻ ആൻഡ് ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഈച്ച് അദർ ടു പ്രൊഡ്യൂസ് അമോണിയ അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ എന്നിട്ട് അവർ തന്നേക്കുന്നത് N2 + H2 gives 2NH3 അങ്ങനെയാ തന്നേക്കുന്നത് കേട്ടോ ഓർത്ത് നോക്കാം താഴെ എഴുതി വെക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്
കാൽക്കുലേറ്റ് ദ മാസ് ഓഫ്, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ടു ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാം, ടു ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാം ഡൈനൈട്രജൻ, ടു ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാം ഡൈനൈട്രജൻ റിയാക്ട് വിത്ത് വൺ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാം ഓഫ് ഡൈഹൈഡ്രജൻ, വൺ ഇൻറ്റു വൺ പോയിന്റ് സീറോ സീറോ എന്നൊക്കെ ഉണ്ട്, അതിനെയാണ് വൺ ഇൻറ്റു എന്ന് പറയുന്നത് കേട്ടോ, വൺ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഗ്രാം ഓഫ് ഡൈഹൈഡ്രജൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് തന്നെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിൽ എനി ഓഫ് ദി ടു റിയാക്ടൻ റിമൈൻ അൺറിയാക്ടഡ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. വിൽ എനി ഓഫ് ദി ടു റിയാക്ടൻസ് റിമൈൻ അൺറിയാക്ടഡ്, റിമൈൻ അൺറിയാക്ടഡ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. തേർഡ് എഴുതി വെക്കുക, ഇഫ് യെസ്, if yes which one and what would be its mass, if yes which one and what would be its mass, what would be its mass. ഇത്രയൊരു question ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു question ചെയ്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അവര് തന്നേക്കുന്നത് N2 + H2 gives 2NH3, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് ബാലൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. പല ആൾക്കാരും കരുതുന്നത് കണ്ടോ 2NH3 ഇതിന് ബാലൻസ്ഡ് ആണോ, ഇത് ബാലൻസ്ഡ് ആണോ, അല്ല, ഒരു വെറുതെ NH3 തരണെങ്കിൽ ആരും ബാലൻസ് ചെയ്യാനില്ല എന്ന് കരുതും, ഇത് 2 ഒക്കെ കാണുമ്പോൾ ബാലൻസ്ഡ് ആണെന്ന് കരുതും, പറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. അപ്പൊ ആദ്യം മാറ്റണം, ബാലൻസ് ചെയ്തേ ആ എന്തായിരിക്കും N2 + 3H2, അപ്പോഴാണ് ബാലൻസ് ആവുക കേട്ടോ. 3 × 2 = 6, 2 × 3 = 6, നൈട്രജൻ 2 ഉണ്ടോ. ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, ആ എന്തൊക്കെ എഴുതണം, മോൾ എഴുതണം, ഗ്രാം എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്ക് ഇതിൽ ഗ്രാം മാത്രമേ കിടക്കുന്നുള്ളൂ അല്ല അല്ലേ, അപ്പൊ ഗ്രാം മാത്രം എഴുതിയാലും മതി. ഇതിൽ എന്തെങ്കിലും മോളിനെ കുറിച്ച് പറയുന്നുണ്ടോ, ഇല്ല. അങ്ങനെ മോളിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ GMM എഴുതിയാൽ മതി. GMM എന്ന് പറഞ്ഞ എന്താ, ഗ്രാം മോളിക്കുലർ മാസ്. ഇവിടെ ഓർത്ത് നോക്കാം, ദേ ഇവിടെ നോക്കി N2 എത്രയാണ് അതിന്റെ മാസ്, നൈട്രജന്റെ മാസ് അറിയില്ലെങ്കിൽ കിട്ടൂല, 14 × 2 = 28 ഗ്രാം, ആരാണ്, നൈട്രജൻ പ്ലസ് എന്തായിരിക്കും, 3 × 2 = 6 ഗ്രാം ഹൈഡ്രജൻ. ഇവിടെ ഓർത്ത് നോക്കാം, ഇവിടെ എത്രയായിരിക്കും, എത്രയായിരിക്കും, നൈട്രജൻ 14 + 3 = 17 × 2 = 34 ആണ്, ഓർത്ത് നോക്കാം, 34 ഗ്രാം അമോണിയ NH3. ഇതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കി, ഇതാണ് ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇനി ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഇനി തന്നേക്കുന്നത്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, അതുപോലെ നൈട്രജൻ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. വാല്യൂ ഒന്ന് പറഞ്ഞ, വാല്യൂ ഏതൊക്കെയാണ്, നൈട്രജൻ എത്രയാ വാല്യൂ വന്നേക്കുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നൈട്രജന്റെ വാല്യൂ 2 × 10⁻³ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ, 2000, അങ്ങനെ എഴുതാണ് കേട്ടോ, ഓർത്ത് നോക്കാം ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. 2000 ഗ്രാം നൈട്രജൻ പ്ലസ് എത്രയായിരുന്നു, ആ 1000 ഗ്രാം അല്ലേ, 1000 ഗ്രാം 1000 ഗ്രാം ഹൈഡ്രജൻ ഇതാണ് തന്നേക്കുന്നത്. അപ്പോ ഇത് രണ്ടും എന്താണ് ഈക്വൽ എമൗണ്ട് ആണോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും എക്സസ് ഉണ്ടോ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതല്ലേ, ഇത് രണ്ടുമേ റിയാക്ട് ചെയ്യണ സമയത്ത് എന്താണ് അല്ലേ, റിയാക്ട് ചെയ്യണ സമയത്ത് എന്താണ് എക്സസ് ആണോ അല്ലെങ്കിൽ അത് രണ്ടും പ്രൊപ്പോർഷണലി കറക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ അമ്മൻ്റെ അടുത്ത് പറയാണ് ചിക്കൻ കറി വെക്കണം, 1 കിലോ ചിക്കൻ 1/2 കിലോ സോൾട്ട് വാങ്ങിക്കണം. ഇയാൾ പറഞ്ഞിട്ട് 1 കിലോ ചിക്കനിൽ 1/2 കിലോ സോൾട്ട് ഇട്ടാൽ പറ്റുമോ ഇല്ലയോ,
സോൾട്ട് ഇടണ്ടേ ചിക്കനില്, പക്ഷെ അത് ശരിയാവോ? ഇനി അവിടെ എന്താണ് സോൾട്ട് കുറവല്ലേ, സോൾട്ട് കുറച്ചാണ് ഇടുന്നത് എന്ന് കരുതി അങ്ങനെയാണോ? അല്ല. അപ്പോ ഒരു കിലോന്റെ പ്രൊപ്പോർഷൻ ചിലപ്പോ 2 സ്പൂണൊക്കെ ആയിരിക്കും അല്ലെ. 2 സ്പൂണിന് പകരം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ 10 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാമിന് പകരം കുറച്ചെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തീറ്റും എക്സസ് എന്ന് വിളിക്കും. എക്സസ് എന്ന് പറഞ്ഞാൽ ചിക്കനേക്കാളും കൂടുതൽ സോൾട്ട് എന്നാണോ അതിന്റെ മീനിങ്? അല്ല. എന്താ പിന്നെ പ്രൊപ്പോർഷണലി എക്സസ്, ആ വേർഡ് ഉപയോഗിക്കണം സ്റ്റോഷിയോമെട്രിയില്. അപ്പോ ഇതില് ആരാണ് ലിമിറ്റിംഗ് റീജൻ? ലിമിറ്റിംഗ് റീജൻ എന്ന് പറഞ്ഞാൽ കുറവ് ആർക്ക്? കുറവ് എന്ന് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ 1000 കഴിഞ്ഞു തോന്നും, അങ്ങനെ ആയിരിക്കോ പറയാൻ പറ്റില്ല. അപ്പൊ അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതി പോക്കുക. എവിടെ നോക്കി കേട്ടോ, എഴുതുന്ന രീതി നോക്കുക. 28 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു എത്ര ഗ്രാം വേണം? 6 ഗ്രാം. 6 ഗ്രാം എന്ത് വേണം? ഹൈഡ്രജൻ. ഇവരുടെ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മള്. 28 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു 6 ഗ്രാം ഹൈഡ്രജൻ. ദെയർഫോർ ഇത് എത്രയായിരിക്കും? 1 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു എത്ര വേണം? 6/28 ഗ്രാം ഹൈഡ്രജൻ. ദെൻ ഇവിടെ എത്രയുണ്ട് ഗ്രാം? 2000 ഗ്രാം പറയും നൈട്രജൻ ഈക്വൽ ടു എത്ര വരും? 6/28 × 2000 ഗ്രാം ഹൈഡ്രജൻ. നോക്കി കണ്ടെത്തി എത്രയാണെന്ന്. ടൈം പോയത് കൊണ്ട് നോക്കി കിട്ടിയോ? എത്ര കിട്ടി? അറിഞ്ഞാൽ കിട്ടിയോ? 428.5 കേട്ടോ. 428.5 ഗ്രാം ഹൈഡ്രജൻ. ഇനി നോക്കിയേ, 2000 ഗ്രാം നൈട്രജൻ ആവശ്യത്രയാണ്? 428 ഗ്രാം ഹൈഡ്രജൻ. എത്ര ഗ്രാം ഹൈഡ്രജൻ തന്നിട്ടുണ്ട്? 1000 ഇടേണ്ട ആവശ്യമുണ്ടോ അല്ലെ? 1000 കൊടുത്താലേ അത് വരൂ എന്ന് പറഞ്ഞ പേപ്പർ കത്തിക്കുമ്പോ ഓക്സിജൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ ഓക്സിജൻ ഇടാൻ പറ്റുമോ? ഇല്ല, പ്രൊപ്പോർഷണലിയാ. അപ്പോ എക്സസ് ആരായിരിക്കും? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ അവിടെ കിട്ടി. എക്സസ് ആരായിരിക്കും? എക്സസ് ഹൈഡ്രജൻ. ലിമിറ്റിംഗ് റീജൻ ആരായിരിക്കും? നൈട്രജൻ അല്ലെ. അപ്പൊ ഓർത്ത് നോക്കുക, 4208 ഗ്രാം 5 ഗ്രാം ഹൈഡ്രജൻ അല്ലെ. ഓർത്ത് നോക്കുക, അതിന്റെ താഴെ എഴുതി നോക്കുക എന്താണ്. In this reaction, കേട്ടോ ഇത്ര എഴുതുക, എല്ലാവരും ഇത്ര എഴുതുക, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം. അത് കുറച്ച് ആളുകൾക്ക് മനസ്സിലാവില്ല. ഇൻ ദിസ് റിയാക്ഷൻ 428.5 ഗ്രാം ഹൈഡ്രജൻ, 428.5 ഗ്രാം ഹൈഡ്രജൻ റിക്കോർഡ് ടു കംപ്ലീറ്റ് ദ റിയാക്ഷൻ. So that hydrogen excess and limiting reagent ഏതായിരിക്കും? And limiting reagent hyphen nitrogen. Limiting reagent hyphen നൈട്രജൻ. അപ്പോ ഒരെണ്ണം എക്സസ്, ഒരെണ്ണം ലെസ് കേട്ടോ. പ്രൊപ്പോർഷണലി ലെസ് എന്നാണ് മീനിങ് കേട്ടോ. പ്രൊപ്പോർഷണലി ലെസ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് ഇവിടെ കണ്ടു കഴിഞ്ഞാ അല്ലെ 1000 കുറവായിട്ട് തോന്നും, പക്ഷെ ഇതാണ് എക്സസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി പറയാം രണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എത്രയാണ് എക്സസ് വന്നേക്കുന്നത്. ക്വസ്റ്റൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റൻ ആൻസർ എന്തായിരുന്നു? Will any of the two reactants remain unreacted? അല്ലെ, if yes, which one and what would be its mass? ഏതായിരിക്കും എക്സസ് വരുന്നത്, അൺറിയാക്റ്റഡ് ആയിട്ട് വരുന്നത്? അതിന്റെ ആൻസർ ഇപ്പൊ എഴുതി വെച്ചോ. സെക്കൻഡ് ക്വസ്റ്റൻ ആൻസർ എഴുതി വെക്കാം. ഹൈഡ്രജൻ അൺറിയാക്റ്റഡ്. And mass of excess hydrogen എത്ര ചെയ്യണം? 1000 minus 428.5
428.5. വീട്ടിൽ പോയിട്ട് ചെയ്യണം കേട്ടോ, കിട്ടി ആർക്കെങ്കിലും? ആ വെരി ഗുഡ്, 571.5 ഗ്രാം ഹൈഡ്രജൻ എക്സസ്. എക്സസ് എന്ന് എഴുതണം കേട്ടോ, എക്സസ്. ഇങ്ങനെ എഴുതി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല അത് എക്സസ് ആണ്, കൂടുതലാണ്, നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ അല്ലേ, ഇത്രേ ആവശ്യമുള്ളൂ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന്റെ മുഴുവൻ കാര്യം ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അടുത്ത ലൈനിൽ നിങ്ങൾ എഴുതുമ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ബോക്സിലാക്കി എഴുതി വെക്കാൻ, നൈട്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്, നൈട്രജൻ ലിമിറ്റിംഗ് റിയേജൻ, നൈട്രജൻ ലിമിറ്റിംഗ് റിയേജൻ, നൈട്രജൻ. ഇത്രയും മാച്ചോട്ടെ, കുഴപ്പമില്ല, ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇതുപോലെ രണ്ട് എണ്ണം തന്നു കഴിഞ്ഞാൽ എന്തായാലും ലിമിറ്റിംഗ് റേഞ്ചിന് കണ്ടെത്തണം, അത് കണ്ടെത്തിയ തന്നെ പകുതിയായി. ലിമിറ്റിംഗ് റേഞ്ചിന് കണ്ടെത്തി കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, നിങ്ങൾ ഇനി വേറെ ആരെയും കാണരുത്, എവിടെ ചെയ്യണ പരിപാടി കേട്ടോ. ലിമിറ്റിംഗ് റേഞ്ചിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളോടും പറയുന്നത് ആ ലിമിറ്റിംഗ് റേഞ്ചിനെ ഇങ്ങനെ ബോക്സ് ആക്കി വെക്കുക, അതും ഇവരും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും ഇത്? ലിമിറ്റിംഗ് റിയേജന്റ് കേട്ടോ, ലിമിറ്റിംഗ് റിയേജന്റ്, ഈ ലിമിറ്റിംഗ് റിയേജന്റും അതും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതുമ്പോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞേ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുവിടാം, ആ റിയേജന്റിന്റെ മാസം അതും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും, 20 ആ എൻ എസ് ഡി ആണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, കണ്ട എമൗണ്ട് ഓഫ് എന്താ കണ്ടെത്തണ്ടേ, ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് അതാ അല്ലേ. എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, എഴുതിയില്ലേ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ ഉണ്ടോ, തുക ആ അല്ലെ, ഓർത്ത് തുക. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം, ആദ്യം ആ 2000 ഒന്നും അല്ല കണ്ടോ, ഇതാണ് വരുന്നത് ഉണ്ടോ, ഒന്ന് പറഞ്ഞോ, 28 gram കണ്ടോ, നേരത്തെ കണക്ട് ചെയ്തല്ലേ, അതുപോലെ ഒന്ന് പറയാം, ആ N2 28 gram N2 equal to എത്ര ഗ്രാം NSD വരുന്നുണ്ട്, ആ 34 gram NSD. കണക്ട് ചെയ്യുന്ന മനസ്സിലായോ, ആ അങ്ങനെ വരും. ഇനി എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പില്, ആ ക്രോസിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെച്ച് തുറന്നു, അടുത്ത എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണം, വണ്ണിലേക്ക് കൊണ്ടുപോകണം. നേരത്തെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അവിടെ പറഞ്ഞു, ആ 1 gram N2 equal to എന്ത് ചെയ്യും എന്ന് പറഞ്ഞു, 1 gram N2 ആ കേട്ടോ, എല്ലാത്തിലും ആദ്യം സ്റ്റെപ്പാ നോക്കിയാ മതി കേട്ടോ, 28 gram NSD. അമ്മൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് 1 gram N2 അല്ല അല്ലെ, നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാ തന്നേക്കുന്നേ, ആ എത്ര എന്ന് പറയുമ്പോ എന്തായിരിക്കും, ആ ഭർത്ത എന്തായിരിക്കും സ്റ്റെപ്പ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, 2000 gram N2 ഈക്വൽ ടു എത്രയായിരിക്കും കിട്ടുന്നത്, യെസ് ചെയ്താ എത്ര കിട്ടും നോക്കി, കിട്ടിയാ 24.285 കിട്ടിയാ, എന്തായാലും ഒന്ന് ചെയ്തേക്കാം. ആ ശരിയാ പറഞ്ഞ 2428 അല്ലെ, 2428.5 കേട്ടോ, 2428.5 gram NSD. ഫൈനൽ ആൻസർ. അപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന ക്വസ്റ്റൻ ഒന്ന് കൂടി പറയാം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ബാലൻസ് ചെയ്തു, അതിന്റെ താഴെ നമ്മൾ ഗ്രാം മാത്രം തന്നുകൊണ്ട് ഗ്രാം മാത്രം എഴുതി, അല്ലെങ്കിൽ മോള് വെച്ചൊക്കെ തരും, മോള് വെച്ചാണ് ക്വസ്റ്റൻ എങ്കിൽ മോള് എഴുതണം. ഇനി എന്ത് ചെയ്യണം, അവര് രണ്ട് റിയാക്ടൻസിന്റെ വാല്യൂ തന്നാൽ ആദ്യം എന്ത് കണ്ടെത്തണം, ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്തണം. ലിമിറ്റിംഗ് റിയേജന്റ് എങ്ങനെയാ കണ്ടെത്തിയത്, നോക്കിയേ, 28 gram ഈക്വൽ ടു ഉണ്ടോ 6 gram, എങ്ങനെയാ 28 gram N2 ഈക്വൽ ടു 6 gram NSD.
ഓർത്തോക്കെ. ദെയർഫോർ 1 gram, അപ്പൊ 6/28 gram എച്ച്. അത് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അവൻ ചെയ്തേ? 1 gram എൻ എസ് ഡി കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ചെയ്തേ? 2000 gram ആണ് ഓർത്തോക്ക. എൻ ടു ഈക്വൽ ടു ലേ, അത് ചെയ്തു. എന്നിട്ട് അവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ഇവിടെ എഴുതിയിരിക്കുന്ന 1000 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. അവിടെയാണ് ലിമിറ്റിംഗ് ഏജന്റ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റുന്ന ലിമിറ്റിംഗ് ഏജന്റ് ആണ്, അത് തെറ്റിയെല്ലാം തെറ്റും കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 15 മിനിറ്റ് ആയി. ഓക്കെ, ആ കേട്ടോ, വേഗം കേട്ടോ.